விடாதே மனவும் விடாதே மண்ணின் பிராக்களே பொதுஜனமே பொதுஜனமே. இருளில் பெடாதே கரளில் சேராது மின்னி தெளிக்கணே ஜனகணமே ஜனகணமே. என் நாடின் நெஞ்சும் மொஞ்சும் கிளிபாடும் இனவும் நொந்து அழகோலும் நாடின் பரணம் அழிமதியே. என் நாடின் நெஞ்சும் மொஞ்சும் கிளிபாடும் இனவும் நொந்து அழகோலும் நாடின் பரணம் அழிமதியே. சிறிச்சுண்டில் ஸ்திரமாக்கி கொடி சின்னம் மறையாக்கி அடவெல்லாம் பல ஒரு பலரும் காட்டும் ஓஹோ. மந்தி பணி பணமாக்கி தந்திரம் ஒரு துணையாக்கி களமேதும் மாறி கேறி பார்க்கும் ஆறிவிடே ஆறிவிடே சோதியவுமாய் எதிரிடுவார் ஆரவமாய் ஆரவமாய் சோதியம் படருகையா அழிமதியுடைய பரணம் பரணம் துர்பரணம் பரணம். என் நாடின் நெஞ்சும் மொஞ்சும் கிளிபாடும் இனவும் நொந்து அழகோலும் நாடின் பரணம் அழிமதியே. என் நாடின் நெஞ்சும் மொஞ்சும் கிளிபாடும் இனவும் நொந்து அழகோலும் நாடின் பரணம் அழிமதியே. இதோ கதி அதோ கதி ஜனாவலி பதாவலி இதோ கதி அதோ கதி ஜனாவலி பதாவலி. உன்னம் விடாதே மனவும் விடாதே மண்ணின் பிராக்களே பொதுஜனமே பொதுஜனமே. இருளில் பெடாதே கரளில் சேராது மின்னி தெளிக்கணே ஜனகணமே ஜனகணமே. என் நாடின் நெஞ்சும் மொஞ்சும் கிளிபாடும் இனவும் நொந்து அழகோலும் நாடின் பரணம் அழிமதியே. കേരളത്തിൽ ദേശീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ നാളെ അധികാരത്തിൽ വരും. രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി സതീഷ് കുമാർ ആയിരിക്കും. ദേശീയ നേതൃത്വം യുവാക്കൾക്ക് അവസരം നൽകുന്നില്ലെന്ന പൊതുവിമർശനത്തിനുള്ള ശക്തമായ മറുപടിയാണ് സതീഷ് കുമാറിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിലൂടെ ദേശീയ പാർട്ടി നൽകിയിരിക്കുന്നതെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ജി കെ വിശദീകരിച്ചു. നിരവധി വിദ്യാർത്ഥി സമരങ്ങളിലൂടെ കേരളീയ യുവ മനസ്സിന്റെ പ്രതീക്ഷയും സ്വപ്നവുമായി മാറിയ എന്റെ സഹോദരൻ സതീഷ് കുമാർ ആയിരിക്കും മന്ത്രിസഭയിലെ ഏറ്റവും വലിയ വാഗ്ദാനമെന്ന് സസന്തോഷം ഞാൻ അറിയിക്കുകയാണ്. To assign my duties and responsibilities as a minister of Kerala. To assign my duties and responsibilities as a minister of Kerala. നെറിയും കേട്ട നിന്നെ പോലുള്ള ജനവഞ്ചകൻ ഈ നാട് ഭരിക്കാൻ സഖാവ് ദാസന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ലടാ. എഴുന്നേക്കടാ. നീ ഇത് എത്രാമത്തെ തവണയാടാ സതീശനെ കുത്തിമലർത്തിയത്? അമ്മന്റെ സ്വപ്നത്തെ പരിഹസിക്കരുത്.
മൺമറഞ്ഞ സഖാക്കൾ ഒരുപാട് പ്രാവശ്യം സ്വപ്നം കണ്ടിട്ട കേരളം ഇന്ന് ഈ നിലയിലെത്തിയത്. പിന്നെ അവനെ കുത്തിമറത്തിയത് ഭൂഷാസിയും റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാരനും പണക്കൊതിയനുമായ അവനെ പോലുള്ള തരം താണ രാഷ്ട്രീയക്കാരനെ എത്ര തവണ കുത്തിയാലും ഒരു തെറ്റൂല്ലമ്മേ. ചെഗുവേരയും കാസ്ട്രോയും ഒക്കെ ശത്രുക്കളെ ആയുധം കൊണ്ടാണ് കീഴ്പ്പെടുത്തിയത്. നീ കടിച്ചപ്പെട്ടത് കുറെ പേരും പറഞ്ഞ് വിപ്ലവം പ്രസംഗിച്ച് നടന്നു. ആ സതീശനെ കണ്ടുപഠിക്കേ, അവനെ ജീവിക്കാൻ പഠിച്ചവൻ. ജോലിക്കും ധനസഹായത്തിനും ഒക്കെ ആൾക്കാരുടെ പടയെ അവന്റെ വീടിന് മുമ്പില്. കൊള്ളാം, സഖാവ് കണാറിന്റെ ധർമ്മ പറ്റി എന്നിങ്ങനെ പറയണം. ഈ പത്മാവതി പറഞ്ഞാൽ എന്താടോ ഒരു തെറ്റ്? ഓ പിന്നെ അമ്മ പറയുന്നത് കേട്ടാ തോന്നും അവന്റെ തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് ഈ ജോലിയും ധനസഹായം ഒക്കെ. ഒന്നും വെറുതല്ല അമ്മേ, ആൾക്കാരുടെ കയ്യിൽ നിന്ന് ചിക്കിളി വാങ്ങിട്ടാ കൈക്കൂലി കൈക്കൂലി. ഇവരൊക്കെ പട്ടിണി കിടന്നും പോലീസുകാരുടെ ഇടികൊണ്ടും ഇൻകിലാബ് വിളിച്ച് നടന്നത്. ജമ്മിയുടെ മുമ്പിൽ നാലുകാലിൽ എരിയുന്ന പാവപ്പെട്ട കുടിയാനെ രണ്ടു കാലിൽ നട്ടല് നിവർത്തി നിർത്തി മുന്നോട്ട് നടത്താനാ. ഈ നാടിനു വേണ്ടി പൊരുതി മരിച്ച സഖാവ് കുമാരേട്ടന്റെ മണ്ണിൽ ഈ പുറവങ്കരയിൽ സതീഷിനെ പോലുള്ള വിഷവത്തുകൾ വളരാൻ പാടില്ല. വന്നേ വന്നേ വന്നേ, അമ്മ ചെടി നനയ്ക്കായിരിക്കും അല്ലേ? ആഹാ, അല്ല നേതാവ് രാവിലെ വനവൽക്കരണ പരിപാടി തുടങ്ങി. എന്റെ രമേശ, ഇത് കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് വിത്തുകളാ. നമ്മൾ ഈ നേതാക്കന്മാര് ഫോട്ടോയിൽ മാത്രം ചെടി നിറയുകയും അത് കഴിഞ്ഞ് പിഴുതുകളെയും ചെയ്യുന്ന ആളുകളല്ലേ. അതിനൊരു മാറ്റം വരട്ടെ എന്ന് കരുതി. കൊള്ളാം. അല്ല ഇതാ, ഞാൻ ഒത്തിരി ദൂരെ നിന്നാ സാറിനെ ഒന്ന് കാണാൻ. സന്തോഷം, എന്താ കാര്യം? നീ അതും കടുത്തേ. അതെ, ഇവന്റെ തന്തപ്പടി മരിച്ചു പോയിട്ട് വർഷം മൂന്നായി. ആ ജോലി കിട്ടുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റ് നടയിൽ കയറിയിറങ്ങി കയറിയിറങ്ങി ഒരു പരുവത്തിലായി പാവം. അമ്മയും രണ്ടു പെങ്ങന്മാരെയും നോക്കേണ്ട സാറേ, മറ്റൊരു വഴിയില്ല, സഹായിക്കണം. എന്റെ പൊന്നു സഹോദര, ഭരണമൊക്കെ തൊഴിലാളി വർഗ പാർട്ടിയുടെ കയ്യിലല്ലേ, അവന്മാരല്ലേ ജോലി തരേണ്ടത്. പ്രതിപക്ഷത്തുള്ള ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? അതെ, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. കാണുമ്പോ ഒരു ദരിദ്രവാസ ലുക്കുണ്ടെങ്കിലും പയ്യനാള് കേമന ടൗണിനടുത്തുള്ള 10 സെന്റ് സ്ഥലം ചുളു വിലക്ക് തരാവുന്നവ ഏറ്റിരിക്കുക. അപ്പൊ നമുക്ക് ആലോചിക്കാം. വന്നേ, ഹാപ്പി ആയല്ലോ. എടാ, ആ പാവത്തുങ്ങളോട് നീ കൈക്കൂലി ഒന്നും വാങ്ങല്ലേ, ദൈവം പോലും പൊറുക്കുകയല്ല. എന്റെ അമ്മേ, കടന്നല് കുത്തിയമാരുള്ള മുഖവും സംസാരത്തിൽ നിറച്ച് ധിക്കാരം കൊണ്ടു നടക്കുന്ന മറ്റന്മാരെ പോലെ അല്ലല്ലോ നമ്മുടെ പാർട്ടി. മുഖം നിറച്ച് ചിരിയും കഞ്ഞിമുക്കിയ കതിരിൽ ഇത്തിരി കീറലും കീശയിൽ നിറച്ച് വല്ലവന്റെ കാശും നമ്മുടെ പാർട്ടിയുടെ ട്രേഡ് മാർക്ക് അല്ലേ അമ്മേ? അതിൽ നിന്ന് നമ്മൾ മാറി നടന്നിട്ട് ഒരു കാര്യമില്ല, അഴിമതിയുടെ കടലല്ലേ ചുറ്റും. നീയേ ആ ദാസനെ കണ്ടുപഠിക്ക്, നാട് മുഴുവൻ അഴിമതിയാന്ന് വെച്ച് അവൻ അതി വീണിട്ടുണ്ടോ? ഈ അമ്മയുടെ ഒരു കാര്യം, അവന്റെ രാഷ്ട്രീയമൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നല്ലേ അമ്മേ? പാവം, ജീവിക്കാൻ മറന്നുപോയ മണ്ടൻ. അയ്യോ എന്റെ ശേഖരടാ, ഞാൻ ഇപ്പൊ അവിടെ എത്തും. അല്ല ഇതൊക്കെ എന്തിനാ? എന്റെ ശേഖരട്ടാ, 108 തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ സ്ഥലം വന്ന് കണ്ട് വിലപേശാനൊന്നും അവന്മാർക്ക് സമയമില്ല. എന്നെ വിശ്വസിച്ച് ചെയ്യുന്ന ഡീല, വയലിന്റെ പടമെങ്കിലും അയച്ചു കൊടുത്തില്ലെങ്കിലേ മോശമല്ലെന്ന് കരുതിയ. കാലത്തിന്റെ ഓരോ പുരോഗതിയും, പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും ഇത് ദാസൻ അറിയരുത്. അതെന്താ? അല്ല, പാർട്ടിക്കാരനായ ഞാൻ പാർട്ടിക്കെതിരായ താനുമായി കൂട്ടുകൂടി ഈ വയല് കച്ചവടമാക്കിയെന്ന് കേട്ടാ ദാസൻ എന്നെ ഓടിക്കും. ഓടിക്കും ഓടിക്കും, പക്ഷെ ഈ നമ്പീശനെ അല്ല, വേറൊരാളെ. സാക്ഷാൽ ഒബാമയെ, സന്ദർശനത്തിനെത്തിയ ഒബാമയെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കാനുള്ള തിരക്കിലാണ് ദാസൻ. അതിനിടയിൽ ഈ സ്ഥലക്കച്ചവടം നടന്ന നിങ്ങളുടെ ഭാഗ്യം, അല്ലെങ്കിൽ എന്റെ ഭാഗ്യം. അതെന്താ നിന്റെ ഭാഗ്യം? അല്ല, കച്ചവടം നടന്നില്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അടുത്തുനിന്ന് കാണാലോ. തന്നെയല്ല, ഒരു കാര്യമില്ല, അതിനകത്തൊക്കെ കൈയിട്ട് കൊളമാക്കുകയും ചെയ്യാം. എന്താന്നറിയില്ല, എനിക്ക് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം, അതൊരു പ്രത്യേക സുഖമാണ്. ഒബാമ ഒബാമ.
എന്താ കേളു ഈ ഒബാമ എന്ന് പറഞ്ഞ സാധനം? അത് അമേരിക്കയിൽ ഇറങ്ങിയ ഒരുതരം ആമയെ കാത്തി കിട്ടാ. അതാണോ? ഞാൻ കരുതി ഏതോ മുന്തിയേനെ വാറ്റായി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് ഈ ഒബാമ? നമുക്കറിയാം അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആണ്, ലോക പോലീസാണ്. ആരാണ് ഈ ഒസാമ? നമുക്ക് എല്ലാവർക്കും അറിയാം ഒസാമ ബിൻ ലാദനാണ്, ലോക തീവ്രവാദിയാണ് അയാൾ. ഒബാമയും ഒസാമയും ചേർന്നുള്ള കള്ളനും പോലീസും കളിക്കിടയിൽ ഇവിടുത്തെ പറയുന്ന കേട്ടോ, ലോക പോലീസ് ആവാം ബെസ്റ്റ്, നമ്മുടെ പോലീസ് ആരെ വേണേലും ഉരുട്ടും, ഏത് കേസ് വേണേലും മുക്കും. നമ്മുടെ നാടൻ ഇറച്ചിക്കടകളൊക്കെ മാറ്റി അമേരിക്കൻ സാമ്രാജ്യത്വം ഇവിടെ കെന്റക്കി ചിക്കൻ സ്റ്റാളുകൾ കൊണ്ടുവരാൻ പോവുകയാണ്. കെന്റക്കി ചിക്കൻ? അതെന്താ സാധനം? പൈന്റ് ചിക്കൻ ഒന്നൊക്കെ. ഈ കെന്റക്കി ചിക്കൻ എന്ന് പറഞ്ഞാൽ എന്താ? ചിക്കൻ കിടിലായിട്ട് ഉപ്പിട്ട് പുഴുങ്ങുന്നതാ. ഒബാമയുടെ ഈ വരവിന്റെ ഉദ്ദേശം 10,000 കോടി രൂപയുടെ ആയുധ കച്ചവടം നടത്താനാണ്. ഇവിടെ എന്തിനാ പുറത്തുനിന്ന് ആയുധം ഇറക്കുമതി ചെയ്യുന്നത്? എല്ലാവരുടെ കയ്യിലും നാടൻ ബോംബും പലതരം കത്തിയില്ലേ? സഹാബ് ഒബാമയോട് ഞാൻ പറയുകയാണ്, സ്ത്രീകൾ അബലകളല്ല, ചബലകളും തബലകളുമല്ല. ഞങ്ങൾ സ്ത്രീകളെ അടിച്ചമർത്താൻ ഏത് ഒബാമയ്ക്കും കഴിയില്ല. നമുക്കൊട്ടും ഭയവുമില്ല. ഏത് വെടിയുണ്ടേയും ബോംബിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ലീലാമ്മയെ കൈവിട്ടു പോകുന്നു. അഹിംസ എന്ന മഹാമന്ത്രം ലോകത്തിന് സമ്മാനിച്ച മഹാത്മാവേ, അങ്ങയുടെ പേര് സ്വന്തം പേരിനോടൊപ്പം ചേർത്ത് മഹത്തായ ആ പാത പിന്തുടർന്ന ഗാന്ധിസുതൻ എന്ന എന്റെ അച്ഛ, ഗാന്ധികിട്ടൻ എന്ന അങ്ങ് പേരിട്ട ഈ മകൻ ഇതാ നാട്ടുകാരെ സേവിക്കാൻ പോവുകയാണ്. അനുഗ്രഹിച്ചാലും രാവിലെ ഗാന്ധി പ്രാർത്ഥന, അതിനുശേഷം മുഴുവൻ സമയം വാറ്റിചാര വിതരണം. നാണമില്ല മനുഷ്യ, മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോ തൊലി ഉരിഞ്ഞു പോവുക. തൊലി ഉരിഞ്ഞു പോവാ? നീ എന്താ പാമ്പാ? അച്ഛനെ മറ്റെന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ? ആൾക്കാരുടെ കരള് കരിക്കുന്ന വാറ്റൊന്ന് നിർത്ത്, എത്ര കുടുംബങ്ങളെ പട്ടിണിയാവുന്നേ. മോളെ ഉഷാ ഗാന്ധി, മോനെ സുദീപ് ഗാന്ധി, വാ വാ. കുഷ്ഠരോഗിയുടെ കക്കൂസ് കഴുകാൻ സ്വന്തം ഭാര്യയെ നിയോഗിച്ച ആ മഹാത്മാവിന്റെ ശിഷ്യന്റെ ഈ മകൻ സ്വാശ്രയത്തിനു വേണ്ടിയല്ലേ മോളെ എളിയ പ്രവൃത്തി ചെയ്യുന്നത്? സ്വന്തം കൈകൊണ്ട് നൂൽ നൂറ്റ് യന്ത്രത്തറികളോട് യുദ്ധം പ്രഖ്യാപിച്ചു മഹാത്മാവ്. തണ്ണി ഉണ്ടാക്കുന്ന എല്ലാ യന്ത്രങ്ങളോടും ഞാനും യുദ്ധം പ്രഖ്യാപിച്ചു. എന്നിട്ട് സ്വന്തം കൈകൊണ്ട് വാറ്റി സ്വയം തൊഴിൽ കണ്ടെത്തി. ബാങ്ക് വേണ്ട, വായ്പ വേണ്ട, പലിശയും കൂട്ടു പലിശയും ഇല്ല. മക്കൾക്ക് മനസ്സിലായല്ലോ, അച്ഛന് തൊഴിലിന് പോകാനുള്ള സമയമായി. വരട്ടെ മാധവി ഗാന്ധി. ഞാൻ മാധവി ഗാന്ധി അല്ല, പിന്നെ മാധവി അമ്മ. ഗാന്ധി എന്നൊക്കെ പേരിനൊപ്പം ചേർക്കണമെങ്കിലേ അതിനുള്ള അർഹതയും അന്തസ്സും വേണം മനുഷ്യ. എന്നാ അർഹത അന്തസ്സും ഉള്ളവന്റെ കൂടെ മക്കളെ കൊണ്ട് പോക്കോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പിള്ളേര് ഞാനും കൂടെ ഉള്ളതുകൊണ്ട് പോലീസുകാർ തല്ലിക്കൊല്ലുന്നില്ല. സഹനത്തിന്റെ പാതകളിൽ, ത്യാഗത്തിന്റെ വഴികളിൽ മഹാന്മാർക്ക് അങ്ങനെ പലതും നേരിടേണ്ടി വരും. ഇതുപോലുള്ള ഭാര്യമാരെ ഈ മനുഷ്യൻ ഇനി എപ്പോഴാ നന്നാവുക? എന്റെ ടീച്ചറാ തോന്ന പോക്ക് കണ്ടില്ലേ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് കിട്ടുന്ന കാശ് മുഴുവൻ കുടിച്ചു തീർക്കുന്ന പുറവങ്കരയിലെ ഈ വിശ്രമ കേന്ദ്രം ഇനി പ്രവർത്തിക്കണ്ട, അടിച്ച് തകർക്ക് പെണ്ണുങ്ങളെ. കടന്ന കൂട്ടം കൂട്ടത്തോടെ ആണുങ്ങളെ നന്നാക്കാൻ ഇതുങ്ങൾക്ക് അടിച്ച് പൊട്ടിക്ക്. അവന്റെ ഒടുക്കത്തെ ഒരു ചാരായം ഒരെണ്ണം മിച്ചം വെച്ചേക്ക്. ക്ഷമിക്കണം, നിങ്ങളോടല്ല, സഹാവ് ദാസനോട് ഫോണ്. സംസാരിക്ക്, പെട്ടെന്ന് സംസാരിക്ക്. സഹാവേ ഞാൻ കിട്ടണ, ചെറിയൊരു സംശയം. എന്റെ സംശയങ്ങളൊക്കെ തീർക്കാൻ ലീലാമ അങ്ങോട്ട് വന്നിട്ടില്ലേ? വന്നു, തൊഴിലുറപ്പുകാരെല്ലാം വന്നു. ശരിക്കും തൊഴിലുറപ്പ് പദ്ധതി എന്താണെന്നാണ് എന്റെ സംശയം. നമ്മുടെ രാജ്യം മാതൃകാപരമായി നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതിയാണത്. ആണല്ലോ, ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ തൊഴിലുറപ്പ് പദ്ധതി പൊളിക്കാനാണോ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് സഹാവ് പറയണം. ഞങ്ങൾ ഇപ്പൊ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. എന്തോന്നാ? തൊഴിലുറപ്പ് പദ്ധതിയിൽ അടിയുറപ്പാണ്. സ്വന്തം പാർട്ടിക്കാര് പോലും കാണിക്കാത്ത സ്നേഹ സതീശ നീ എന്നോട് കാണിച്ചത്.
ഒരു ഭാഗത്ത് വയൽ വെക്കാനോ നികത്താനോ പോലും സമ്മതിക്കാത്ത എന്റെ പാർട്ടിക്കാർ, മറുഭാഗത്ത് കല്യാണം ഉറപ്പിച്ച എന്റെ മോള്, ദാ കണ്ടോ, ഞാനിന്ന് പ്രഭുവാ, ലക്ഷപ്രഭു. നീ ഒരാൾ എന്നോട് കാണിച്ച സ്നേഹം കൊണ്ട് നന്ദിയുണ്ട്, നന്ദി. ശരിട്ടാ, മതി, ഓവറാക്കണ്ട, ഇനി വീട്ടിലേക്ക് വിട്ടു പോവാ. സതീശ, പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും ഇത് ദാസൻ അറിയരുത്. അറിഞ്ഞ ഇതിന്റെ പേരിൽ അവൻ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അവൻ എപ്പോഴും കട്ടൻ ചായ പരിപ്പ് കൂടലായിനല്ലേ. ശേഖരേട്ടൻ ഒന്നും പേടിക്കണ്ട, ആരും അറിയാൻ പോകുന്നില്ല. ഇനിയിപ്പോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാ തന്നെ അതൊക്കെ പുല്ലായി കരുതണം. ശേഖരേട്ടന് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാനോ? പിന്നെ ആർക്കും ഏത് അലവലാതിക്കും ഏത് പാതിരാത്രിക്കും കേറി വരാവുന്ന പാർട്ടി ഒന്നേ ഉള്ളൂ, കടല് പോലെ കിടക്കുന്ന ദേശീയ പാർട്ടി. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളെ പ്രസിഡന്റ് ആവാം. 15 കൊല്ലായിട്ടിരിക്കുന്ന ഞാനിവിടെ ഒന്നും ആയില്ല. ഒന്നും വേണ്ടേ, ചിക്കൻ കഴിക്കാമല്ലോ. ഒന്നും വേണ്ട, മതി. എല്ലാം ഓക്കെ അല്ലേ ഷൺമുഖ? ഓക്കെയാണ് സർ. എന്നാ ചെല്ല്. ശരി. ഒരു വെടിക്ക് രണ്ട് പക്ഷേ ഇവനെ കൊണ്ടു തോറ്റല്ലോ. എടാ, സതീഷിന്റെ കാര്യം പറഞ്ഞു. സതീഷിന്റെ കഥ കഴിഞ്ഞ അവന്റെ നേതാവുകൾ ഇതോടെ കഴിഞ്ഞല്ലോ. ഇനി വേണം എന്നെ പോലുള്ള മാന്യന്മാർക്ക് ദേശീയ പാർട്ടി നേതൃസ്ഥാനത്തോട്ട് വരാൻ. എന്ത് നേതൃസ്ഥാനത്തോട്ട് വരാൻ? സഖാവ് കുമാരേട്ടന്റെ കൂടെ നിന്ന് ഈ നാട്ടിൽ പാർട്ടി പടുത്തുയർത്തിയാളെ ശേഖരേട്ടൻ. ശേഖരൻ നമ്പിശൻ നെഞ്ചി നിവർത്തി മുദ്രാവാക്യം വിളിച്ചു പോകുന്നത് കാണാൻ വള്ളി ട്രൗസറും ഇട്ട് റോഡരിയിൽ നിന്ന പിള്ളേരാ ഞങ്ങൾക്ക്. എന്നിട്ടിപ്പോ ശേഖരേട്ടൻ തന്നെ കള്ളന്മാരെ കൂടെ നിൽക്ക. ഒടുക്ക അവരെ തല്ലുവാങ്ങി വരാന്നൊക്കെ പറഞ്ഞ നാണക്കേട് നിങ്ങൾക്ക് മാത്രല്ല, പാർട്ടിക്കും അതിന്റെ പിന്നിൽ അണിനിരക്കുന്ന ബഹുജനങ്ങൾക്കും. എനിക്ക് വേദനയുണ്ട് ശേഖരേട്ട. ഈ സാമ്രാജ്യത്വം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വരെ ഉണ്ടെന്ന് പറയുന്നതാണ്. പാർട്ടിയിലെ ബൂർഷാസികളും പെറ്റിബൂർഷകളും പെരുകി വരുന്നതിന്റെ ശക്തമായ തെളിവായി കിടക്കുന്നത്. അപ്പട മതിയാക്ക്, സുഖമല്ല അടക്കുന്ന ആളല്ലേ ശേഖരേട്ടൻ. മകളുടെ കല്യാണത്തിന് ഒരു ഗതി ഇല്ലാത്തതുകൊണ്ടല്ലേ ശേഖരേട്ടൻ വയലു വിട്ടത്. അത് പോട്ടെ എന്ന് വെക്കാം. എന്നല്ല സതീശൻ കാട്ടിയതോ, ഇടപാട് നടത്തി ബ്രോക്കർ കാശ് വാങ്ങിയതും പോരാഞ്ഞ് ഗുണ്ടകളെ കൊണ്ട് അടുപ്പിച്ച് സഖാവിന്റെ കാശ് കെട്ടിയെടുത്തു. അതിലും വലിയ തെണ്ടിത്തരുണ്ടോ? ജില്ലാതലത്തിൽ, ഇതിനെതിരെ ജില്ലാതലത്തിൽ നമുക്കൊരു ഹർത്താൽ തന്നെ നടത്തിയാലോ സഖാവേ? ഹർത്താലുണ്ട്, ജനങ്ങൾക്ക് പല ഗുണങ്ങളും ഉണ്ട്, എല്ലാവർക്കും രണ്ടെണ്ണം അടിച്ച് വിലസാവല്ലോ. പിന്നെ എന്റെ കച്ചവടം അങ്ങ് കോൺ. പാർട്ടിയുടെ പേരിൽ തന്റെ കച്ചവടം പൊടി പിടിക്കാനുള്ള കുടന്തരം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി വെച്ചാ മതി. അതെ, സതീശൻ അങ്ങനെ വിട്ടാ അവൻ ഈ നാട് തന്നെ വിറ്റ് കാശാക്കും. ഉടനെ എന്തെങ്കിലും ചെയ്യണം. എന്നാ നല്ല കടുപ്പത്തിലായിക്കോട്ടെ, മലപ്പുറം ദ്രവ്യനാ ബെസ്റ്റ്. ആള് സ്പോട്ടിൽ വഴിയായി പോവും, അവനിപ്പോ പാർട്ടി ആപ്പീസ് കാണും. മഹാത്മാജിയുടെ പാരമ്പര്യമുള്ള നമ്മുടെ പാർട്ടിയെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആരും ഗുണ്ടായസം കാണിക്കാറില്ല. അതെ അതെ, അടി വരുമ്പോഴേ ഓടാറാണല്ലോ പതിവ്. നമ്മുടെ എതിർ പാർട്ടിക്കാരനാണെങ്കിലും വ്യക്തിപരമായ ഒരു പ്രതിസന്ധി വന്നപ്പോ
ശേഖരൻ നമ്പീശൻ എന്റെ സഹായം ആവശ്യപ്പെട്ടു. മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ അയാളെ സഹായിച്ചു. എന്നിട്ട് ഖദറിട്ട കുറെ പേർ ചേർന്ന് അയാളെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അവർ ആരാണ്? നമ്പീശനുമായുള്ള ഭൂമി ഇടപാട് നമ്മുടെ കൂട്ടത്തിലുള്ള ഏതോ യൂദാസ് ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. അയാൾ ആരാണെന്ന് കണ്ടെത്തണം. എന്നെ ഏതെങ്കിലും യൂദാസ് ഒറ്റോ എന്തോ? എന്തായാലും അവരിന് വെറുതെ ഇരിക്കില്ല. സതീഷ് തന്നെ ആ പണം തട്ടി എടുത്തതെന്നാണ് നാട്ടിലെ സംസാരം. അതിനിപ്പോ നമുക്ക് നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല അല്ലേ? ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. പക്ഷേ എന്റെ അമ്മ പോലും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്തായാലും നമുക്കിത് വെറുതെ വിടാൻ പറ്റില്ല. ഇതിന്റെ പുറകിലുള്ളവർ എവിടെ മുങ്ങിയാലും നമുക്ക് കണ്ടുപിടിക്കണം. പാർട്ടി എന്ന് പറയുമ്പോ AKG എന്നും കൃഷ്ണപിള്ള എന്നും പറയണം. AKG ഒന്ന് നോക്കിയാ മതി, സകലവനും മൂത്രമൊഴിക്കും. പണത്തിന്റെയോ കാറിന്റെയോ ബംഗ്ലാവിന്റെയോ ബലത്തിലല്ല പഴയ നേതാക്കന്മാരെ നിറഞ്ഞു നിന്നത്. അവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നിന്ന ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു അവരുടെ സ്ഥാനം. എന്റെ അപ്പു, നീ അവർക്കൊക്കെ താമസിക്കാൻ ഇടമൊരുക്കിയും അവരുടെയൊക്കെ കത്ത് കൈമാറിയും നടന്നിട്ട് എന്ത് നേടിയെന്നാ ഞാൻ ചോദിക്കുന്നത്? എനിക്കൊന്നും വേണ്ടടോ. ഞാൻ മരിച്ചാലേ ചുവന്ന കൊടി പുതപ്പിച്ച് കിടത്തണമെന്നുള്ള മോഹം മാത്രമേ ഉള്ളൂ ബാക്കി. സഖാവ് കുമാരൻ ജനിച്ച ഈ പുറവങ്കരയിലെ ദാസനെ പോലെ നേരും നെറിയുമുള്ള സഖാക്കൾ ഉള്ളിടത്തോളം എന്റെ മോഹം നടക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഗ്രാമസഭയിൽ കണ്ടില്ലല്ലോ. അസുഖമല്ലോ? അവളൊരു അത്യാവശ്യത്തിന് ബാങ്ക് വരെ പോയതാ. പണ്ട് കർഷക സമരത്തിൽ പങ്കെടുത്ത് തല്ലുകൊണ്ട് മരിച്ച സഖാവ് വേലായുധേട്ടന്റെ മകനല്ലേ എന്ന സഹതാപത്തിൽ പാർട്ടി നൽകിയ ഈ ജോലിയിലിരുന്നുണ്ട് പാർട്ടിക്കാരുടെ മേലെ കുതിര കയറിയിലുണ്ടല്ലോ. അറിയാലോ അമ്പിളിയെ. എന്റെ അമ്പിളി, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? കൊറേ കാലം മുമ്പ് എടുത്ത ലോണാ. പലിശയും പലിശയുടെ പലിശയായി തുകയങ്ങ് വർദ്ധിച്ചപ്പോ ജപ്തി എന്ന് പറഞ്ഞ് നോർമലായ ഒരു നോട്ടീസ് അയച്ചു. അത്രേ ഉള്ളൂ ബാങ്കിന്റെ ഒരു ഫോർമാലിറ്റി. ഡയറക്ടർമാരൊക്കെ പാർട്ടിക്കാരാണെങ്കിലും ബാങ്കിന്റെ സഹകര നിയമത്തിനപ്പുറം പോവാൻ പറ്റുമോ? എനിക്കും അറിയാം രാമേന്ദ്രൻ സാറേ, ഈ സഹകരണ നിയമം വമ്പന്മാരെ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാക്കിയാലും നിങ്ങളുടെ ഈ ബാങ്ക് അനങ്ങില്ല. പാവപ്പെട്ടവന്റെ ചില്ലറ കാശ് കുടിശ്ശികയായ ജപ്തിയും ഭീഷണിയും. പിന്നെ എന്റെ അച്ഛൻ എന്തുകൊണ്ട് കടക്കാരനായെന്നുള്ളത് നിങ്ങൾ അറിയണം. സഖാവ് കുമാരേട്ടന്റെ കുടുംബത്തിന് പാർട്ടിന്ന് പോലും വേണ്ടത്ര സഹായം ലഭിക്കാതെ വന്നപ്പോ വിലാസിനേച്ചിയും മകളെയും സഹായിക്കാൻ സ്വന്തം കിടപ്പാടം പണയപ്പെടുത്തി കടം വാങ്ങിയതാ എന്റെ അച്ഛൻ ചെയ്ത കുറ്റം. അമ്പിളി പറയുന്നൊക്കെ എനിക്കറിയാം, പക്ഷേ പാർട്ടി വേറെ ബാങ്ക് വേറെ. അമ്പിളിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഡയറക്ടർ ബോർഡിന് എഴുതി കൊടുത്ത്. സതീഷേ, എനിക്ക് ആകെ ഒരു വല്ലാഴിക. PCP മാതൃപാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്ന കാര്യം എന്തായി? എന്തിനാ ചീത്തവിളിയും തമ്മിലടി നടത്തി പാർട്ടിയിൽ നിന്ന് ചാടിപ്പോയത്? തൊഴിലാളി പാർട്ടിയിൽ ചേർന്നിട്ട് മന്ത്രി കസേരയിൽ ഇരിക്കാമെന്ന് മോഹിച്ച് ഒടുക്കം പെരുവഴിയിലായപ്പോഴാ നിങ്ങളുടെ നേതാവിന് ബോധോദയം ഉണ്ടായത്. ഇനി വെച്ച് അനുഭവിച്ചോ. അപ്പോ രക്ഷയില്ലേ? ഹൈക്കമാൻഡിന്റെ പരിഗണനയല്ല. ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയ മല ചവിട്ടാവെന്ന് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. ഒരു ഉറപ്പ് കിട്ടിയാ മതിയായിരുന്നു. എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം. അതെ, തീരുമാനം വരുമ്പോഴേക്ക് ഉച്ചയും തെറ്റ് മുല്ലയും പാട്. ചേട്ടനൊന്ന് വന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കണം. സതീഷേ, എന്റെ കാര്യത്തിൽ എന്താ നേതാവേ, വല്ല പുതിയ കൊട്ടേഷന്റെയും പ്ലാനിങ്ങിലാണോ? കവലയിലൊന്നും അധികം ചുറ്റിക്കറങ്ങണ്ട, ആമ്പിള്ളര് കണ്ട തടി കേടാവും. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോകും. ഭീഷണികളാം. ഇവനോടൊക്കെ സൂക്ഷിച്ച് സംസാരിക്കണം. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത വർഗ എന്തും ചെയ്യും. ദാസേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആരാ നിന്നെ ദാസേട്ടൻ? നിന്റെ കളിന് അധികം നടക്കില്ല. നീ കാരണം ഒരു കുടുംബ കണ്ണീര് കുടിച്ചത്. ഒറ്റ കുത്തിന് നിന്റെ കൊടലുമാല വലിച്ചെടുത്ത് കഴുത്തിലിട്ട് ഈ തെരുവിലൂടെ എനിക്ക് നടക്കാൻ അറിയാനിട്ടല്ല. അറിയാലോ നിനക്കെന്നെ? ഞങ്ങളുടെ പാർട്ടിക്കാരനെ നോവിച്ചതിന്റെ വേദന നീ അറിയും. കൈയും കാലുമില്ലാതെ ഈ റോഡിലൂടെ പാമ്പിനെ പോലെ എതഞ്ഞു പോകുന്നത് ഞാൻ കാണും. കതറുമിട്ട് കള്ള പാരമ്പര്യവും പറഞ്ഞ് രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കണ്ടവനൊക്കെ കൊന്നും കട്ടും പറ്റിച്ചും നേടിയ പണല് അത് കടലാസ് കഷ്ണങ്ങളാക്കി അടിപ്പിട്ട് കത്തിച്ച് അതിന്റെ ചാരം നിന്റെ നെറ്റിയിൽ ഞാൻ പൂശും. ഇത് സഖാവുദാസനാ പറയണേ. ഞാനൊരു തെറ്റും മിണ്ടരുതിന്. ദേശീയ പാർട്ടിയുടെ യുവ നേതാവ്. ദാസേട്ടൻ പറഞ്ഞാ പറഞ്ഞതാ.
വേണ്ട വേണ്ട, കിടന്നോളൂ. വേദനയുണ്ടോ? ഇപ്പൊ കുറവുണ്ട് സാർ. അവരടിച്ച് സതീഷിനെയാണെങ്കിലും കൊണ്ടത് ജി കെയുടെ ഹൃദയത്തില. അടങ്ങിയിരിക്കില്ല ഞാൻ. ആരോ ചെയ്തൊരു തെറ്റിന് നീ അടി കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കല്ലേ അതിന്റെ ക്ഷീണം. ഞാൻ എന്ത് ചെയ്യണം പറ. വേണ്ട സാർ, ഇപ്പൊ ഒന്നും ചെയ്യണ്ട. ഈ അടി നമ്മുടെ പാർട്ടിക്ക് കിട്ടിയ ഒരു വടിയാണ്. നമ്പീശന്റെ പ്രശ്നത്തിൽ നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന എന്നെയും നമ്മുടെ പാർട്ടിയെയും രക്ഷിച്ചെടുത്തത് ഈ അടിയാണ്. സതീഷ്, നീയാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. സ്വന്തം ജീവൻ കൊണ്ട് പന്താടുമ്പോൾ പോലും പാർട്ടിയെ ഉയർത്തിപ്പിടിക്കുന്ന നിന്നെ പോലുള്ള യുവാക്കളെയാണ് പാർട്ടിക്ക് ആവശ്യം. സാറേ, എനിക്ക് ആകപ്പാട് ആണും പെണ്ണുമായിട്ട് ഇവൻ ഒരുത്തനേ ഉള്ളൂ. ഇതൊക്കെ കേട്ടപ്പോ പേടിയാവുന്നു. ഒരു പേടിയുടെയും കാര്യമില്ല. അമ്മ അവന് ധൈര്യം നൽകണം. അവന് വളരാനുള്ള കഴിവുണ്ട്. ഹലോ സാർ, എസ് പി ആ. യെസ്, ആ ആ ശരി, ഓക്കെ. നമ്പീശൻ പ്രശ്നത്തിൽ എസ് പി വേണ്ടത് ചെയ്യാൻ നേരിട്ടുണ്ട്. പിന്നെ ഏതാവശ്യത്തിനും എന്തിനും ഞാനുണ്ട് കൂടെ. താങ്ക് യു സാർ. എന്നാ ഞാൻ വരട്ടെ അമ്മേ. ശരി ശരി സതീഷ്. മോളെ, ഞാൻ കുറച്ച് ചായ മേടിച്ചിട്ട് വരാം. ശരി അമ്മേ. ആ തന്റെ നാക്ക് പൊന്ന, അടി മേടിക്കുമെന്ന് പറഞ്ഞു ദേ മേടിച്ചു. തന്റെ ആദർശ പുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു. സത്യം പറ, അമ്പിളി വിശ്വസിക്കുന്നുണ്ടോ നമ്പീശന്റെ പണം മോഷ്ടിച്ചത് ഞാനാണെന്ന്? ഞാൻ വിശ്വസിക്കാതിരുന്നിട്ട് എന്ത് കാര്യം? നാട്ടുകാരെ വിശ്വസിക്കണ്ടേ? അപ്പോ തനിക്ക് എന്നെ വിശ്വാസമുണ്ടെന്നർത്ഥം. ദേശീയ പാർട്ടിക്ക് പലതും പറഞ്ഞ് വശീകരിക്കാനുള്ള കഴിവുണ്ട്. സാമ്രാജ്യത്വത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ചിരുത്തുന്ന അവരെ കുറിച്ച് നമ്മൾ സഖാക്കൾ ചിന്തിക്കുന്നേ ശരിയല്ല. ആശുപത്രിയിൽ കിടക്കുന്ന അയൽക്കാരനൊന്ന് കാണാൻ പോയതാണെങ്കിൽ സാരില്ല. അവനെ ശുശ്രൂഷിക്കാൻ പോയ വനിതാ സഖാവിനെ കുറിച്ച് പാർട്ടിയിൽ ചർച്ചയുണ്ടായാൽ ഈ അപ്പേടനല്ലേ മോളെ എന്റെ ക്ഷീണം. അമ്പിളി, പുറവങ്കരയിലെ ഏറ്റവും ശക്തമായ പാർട്ടി കുടുംബമാണ് നമ്മുടേത്. ദേശീയ പാർട്ടിക്കാരനുമായി സഖാവ് അപ്പുവിന്റെ മോൾക്ക് ഒരു അടുപ്പമുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ മോളെ? നമ്മുടെ ശത്രുക്കളായി കരുതി അവരെ സൽക്കരിച്ചിരുത്തും പോലെ അല്ലേ അത്? അമ്പിളിയുടെ ഭാവിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പാർട്ടിയുടെ അന്തസ്സിനും കൂടി വേണ്ടിയ ദാസേട്ടൻ പറയണേ. അവനോട് വല്ല ഇഷ്ടം മനസ്സിലുണ്ടെങ്കിൽ മനസ്സിന്ന് അതങ്ങ് കളയണം. എന്നിട്ടും അവൻ ഇങ്ങോട്ട് ശല്യം ചെയ്യാൻ വന്നാൽ അവന്റെ കാര്യം ദാസേട്ടൻ നോക്കിക്കോളാം. കുഞ്ഞുനാള് പോലെയുള്ള എന്റെ ഒരു മോഹ അമ്പിളി, എന്ത് ത്യാഗം സഹിച്ചും അവളെ ഞങ്ങക്ക്. നീ ഞൊട്ടും, പാർട്ടിയിൽ ഗുണ്ടായസവും കൊട്ടേഷനും കാണിച്ചിറക്കാൻ നിനക്ക് അപ്പുവേട്ടൻ പെണ്ണിനെ തന്നാലല്ലേ? ഇനി അപ്പുവേട്ടന് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു തന്നെ വിചാരിക്കുക. സഹാവ് ദാസം സംഭവിക്കും തോന്നുന്നുണ്ടോ? പാർട്ടിയില് ദാസം പറയുന്നതിന് നിനക്കോ അപ്പുവേട്ടനോ എതിർവാക്കില്ല ഉണ്ടോ? പറ. ശരിയാ നീ പറഞ്ഞത്. ദാസം പാർട്ടിയുടെയും നാടിന്റെയും കണ്ണിലുണ്ണിയാ. പാർട്ടിയിലെ ഈ ഗുലാബചന്ദന്റെ മുമ്പിലുള്ള ഏക കടമ്പയവനാ. പാർട്ടിയിൽ അവനെ ഒതുക്കണം, കണ്ണിലുണ്ണിയെ കണ്ണിലെ കരടാക്കി മാറ്റണം. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിനക്ക് ദാസൻ, എനിക്ക് സതീശൻ. അവൻ തൊലഞ്ഞ് നാരായണക്കല്ലകി എന്നെ മുന്നിക്കൂടെ നടക്കുന്നു എന്നെ കാണിച്ചു തരണേ. അതിനുള്ള വഴി ഞാനും കണ്ടുവച്ചിട്ടുണ്ട്. നല്ല മണി മണി പോലുള്ള മണിയുടെ വഴി, ഒന്നിനെ പോലെ നിറം മാറുന്ന യോന്തുമണിയുടെ വഴി.
ചൂണ്ട ഇടുവാണോ? അതെ. വല്ലത് കിട്ടുമോ? ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ബ്രാല അല്ല വാള. പിന്നെ ഇവിടെ ഗാന്ധി കിട്ടൻ എന്ന് പറഞ്ഞ ഒരുത്തൻ കള്ളവാറ്റ് നടത്തുന്ന സ്ഥലം എവിടെയാണെന്നറിയാമോ? എന്തിനാ? കുടിക്കാനാ? കുടിക്കാനാ? അവന്റെ കൂടി ആജീവനാന്ത നിർത്താൻ. അവൻ കാരണം എത്ര കുടുംബങ്ങളാണ് വഴിയാധാരമായി പോയിരിക്കുന്നത്. സാമൂഹ്യ ദ്രോഹി. സാർ എക്സൈസ് ചെയ്യുന്നാ? അതെ. താൻ ആരോടും പറയണ്ട. അല്ല, ഞാൻ വേഷപ്രച്ഛന്നനായിട്ട് വന്നിരിക്കുക. എന്നെ കണ്ടാ തിരിച്ചറിയുവോ? ഏയ്, ഒരിക്കലും ഇല്ല. ഇയാളെ ഇവിടെ വിട്ടാ എനിക്ക് പണി തരും. ഉടനെ ഡീലിന് നടപടി വരണം സാറെ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ചൂണ്ട അവിടെ കിടക്കട്ടെ. വലിയ വാളയില്ല, ഇര വിഴുങ്ങുമ്പോ നേരം വിളിക്കും. നല്ല പ്രകൃതി മരണീയമായ സ്ഥലമല്ലേ സാർ? മരണീയമല്ല, രമണീയം. രമണീയുടെ നീ. സാർ ഇവിടെ പുതിയതായിട്ട് വന്ന ഓഫീസറാ? ഈ ഏരിയയിൽ ഞാൻ പുതുതാ. കെ പി സക്കറിയ എന്ന പേര് കേട്ടാൽ വാറ്റുകാരൻ വരൊക്കെ പേടിച്ച് തൂറും. ഇയാളെങ്ങനെ സൈസ്? പിന്നെ 6 അടി 2 ഇഞ്ച് പൊക്കം, 86 നെഞ്ചളം, തെങ്ങിൽ വെറുതെ ചാരിയെന്നാ മതി കരിക്കിങ്ങ് പോലും. 10-15 ഗുണ്ടാലോട്ട് ഭയങ്കര സെറ്റപ്പാ. സാറിന് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ ആലോചിക്കുന്ന? ഹാർട്ടിനെ മറ്റോ? അല്ല, ഞാൻ സ്ക്വാഡിനെ വരുത്തണോ എന്ന് ആലോചിച്ചിരുന്നതാ. വേണ്ടി വരും, വേണ്ടി വരും. എന്താ സാറേ പേടിച്ചോയോ? ഏയ്, പേടിയോ? പിന്നെന്താ? മുട്ടിന് ചെറിയൊരു വിറയല്. നടക്കാൻ പ്രയാസമുണ്ടോ സാർ? എന്നാ സൈക്കിൾ കയറൂ. ബുദ്ധിമുട്ടില്ലല്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? 10-40 കോഴികളെയൊക്കെ ദിവസം കൊണ്ടുപോകുന്ന സാർ ഇറങ്ങിയാട്ടെ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഇതാണോ അവന്റെ വീട്? ഇത് എന്റെ വീടാണ് സാർ. അവന്റെ വീട് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താ. സാർ നിൽക്കുക, ഞാനിപ്പോ വരാം. എന്തിനാ സാറേ ബീവറേജിൽ പോയി വാങ്ങാതെ ഈ ഗാന്ധികട്ടന്റെ വാറ്റി കഴിക്കുന്നത്? കരള് വാടുവേ. അപ്പൊ ഇത് ഗാന്ധികട്ടന്റെ വീടാ? ഇത് നല്ല തമാശ. ഗാന്ധികട്ടന്റെ കൂടെ അല്ലേ സാറ് വന്നത്? അവനെന്നെ പറ്റിക്കായിരുന്നല്ലേ, വിടില്ല ഞാൻ അവനെ. എന്നെ പറ്റിക്കായിരുന്നല്ലേ, നിന്നെ മനസ്സിലായി. നിന്റെ വീട് ഇതാണെന്ന് മനസ്സിലായി? എന്നെ മനസ്സിലായി? എന്റെ വീട് മനസ്സിലായി. തൊണ്ടി എടുക്കാൻ നടക്ക്. തൊണ്ടി എടുക്കണേൽ കയ്യെന്ന് വിട്ടു സാർ, എങ്കിലേ തൊണ്ടി എടുക്കാൻ പറ്റൂ. എന്ന ബലവാ സാർ. ഓടി രക്ഷപ്പെടണം പിന്നെ. തൊണ്ടി എടുക്കാൻ പോവാ സാർ. തൊണ്ടി തൊണ്ടി കേണ്ടി പോണോ? ഇവൻ എന്റെ മോളെ ദുഷ്ടലാക്കോടെ കറി പിടിച്ചു. അയ്യോ, ഞാൻ എക്സൈസാ. എക്സൈസ് പോലും കുടുംബത്തെ പുറത്തെ പെണ്ണുങ്ങളെ നെഞ്ച താങ്ങടാ നിന്റെ എക്സൈസ്. ഇതാണ് നമ്മുടെ നാട്ടുകാരന്റെ ഗുണം. അടിക്കണ്ട എന്ന് പറഞ്ഞ അടിക്കും, അടിക്കാൻ പറഞ്ഞ അടിക്കുകയില്ല. പിന്നെ കൊള്ളു. അയ്യോ ഗാന്ധി ചേട്ടൻ, എത്ര വേണം പറ്റിക്കോ, ഞാൻ അന്വേഷിക്കത്തില്ല. പക്ഷെ പോലീസിൽ എന്റെ പേരിൽ ശ്രീപീഠത്തിന് പരാതി കൊടുക്കരുത്. 2 ഭാര്യമാരും അതിനൊത്ത പിള്ളേരും ഉള്ളത് അവരുടെ കഞ്ഞുകൂടി പൊട്ടിപ്പോവും. സാറ് പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. ഒരു 5000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. സാരമില്ല, മോളുടെ വല്ലതും പണയം വെച്ച് വാങ്ങിക്കാം. അവിടെ ഒന്നും പണയം വെക്കരുത്, പണം ഞാൻ തരാം. ഓ മലയാളെ കണ്ടു ഞാൻ. അങ്ങനെയല്ല, ഓ മലയാളെ. മോള് കരയണ്ട, വെറും കൈയുടെ പുറവങ്കരയിലേക്ക് വന്നവനാ മോളെ അച്ഛൻ. വെറും കൈയുടെ തന്നെ നമുക്ക് തിരിച്ചു പോവാം. അന്ന് എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ബാങ്കില്. അത് ചെയ്യും, ഇത് ചെയ്യും, പാർട്ടിയുടെ ഉണ്ണിയാർച്ചയല്ലേ. ഇപ്പോഴെന്തായി? പാർട്ടിക്ക് വേണ്ടി അപ്പു കടക്കാരനായത്. എന്നിട്ടിപ്പോ എവിടാ പാർട്ടി? Thank you.
മതി, ജപ്തി നിർത്തിവെച്ച ഓർഡറാ. എന്റെ ഓഫീസിൽ സതീഷ് സാർ പണമടച്ചു. മോനെ കുറിച്ച് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആരുമില്ലാതെ ഒറ്റപ്പെട്ടപ്പോ ദൈവം പോലെ വന്നതാണ് നീ. ഇപ്പോ മറക്കില്ല ഞങ്ങൾ. പാർട്ടി ഏതായാലും നമ്മളൊക്കെ മനുഷ്യരല്ലേ അപ്പുട്ടാ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ സഹായിക്കുക? എന്നോടൊന്നും തോന്നരുത്. ബാങ്ക് പറയുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റൂ. പോയിക്കോട്ടെ. പോകാൻ വരട്ടെ. അകത്ത് നിന്നെടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചകത്ത് വെച്ചിട്ട് പോയാ മതി. എടുത്തു വെക്ക്. വർഗീയ കൂട്ടുകെട്ടുകളും ഭൂമാഫിയയും സർവോപരി സാമ്രാജ്യത്തെ ഏജന്റുമാരും ചേർന്ന് തൊഴിലാളി വർഗത്തെ തകർത്തെറിയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സവിശേഷമായ ഒരു ആഗോള സാഹചര്യമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. പഞ്ചായത്ത് ഇലക്ഷന്റെ കാര്യം പറയുമ്പോ ആഗോള പ്രശ്നം വിട് സഖാവേ. സഖാവ് ഇരിക്കി. ആഗോള സാഹചര്യം എന്ന് സഖാവ് പപ്പേട്ടം പറഞ്ഞ് സത്യല്ലേ? ഈ പഞ്ചായത്തിൽ തന്നെ എത്ര പേരുടെ മക്കൾ വിദേശ രാജ്യങ്ങളുണ്ട്? നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ വരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നല്ലേ. അപ്പൊ ഈ പഞ്ചായത്തിന് ലോകത്തു നിന്ന് മാറിയിരിക്കാൻ പറ്റുമോ? ദാസാ, നമുക്ക് അജണ്ടയിലേക്ക് കടക്കാം. അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് സ്ഥാനാർത്ഥികളെ നിർണയിക്കാനാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും വിരോധമില്ലെങ്കിൽ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ എന്നെയും നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. മേൽ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് പുതിയൊരാളെ തെരഞ്ഞെടുക്കാൻ വേണ്ടത്. പുതിയ പുതിയ ആൾക്കാർ പോരട്ടെ, എന്റെ ലീലാമേ. നമ്മുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി സഹാവ് ഇംഗ്ലാവ് ചന്ദ്രനെ ഞാൻ നിർദ്ദേശിക്കുന്നു. അയ്യോ, വേണ്ട വേണ്ട, നമുക്ക് അതിനുള്ള യോഗ്യത ഒന്നുമില്ലേ. ആ, ചന്ദ്രൻ പറഞ്ഞാണ് ശരി. കണ്ടവന്റെ കരണക്കുറ്റി പൊട്ടിക്കും പോലെ അത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ല പ്രസിഡന്റ് പദവി. അതിനെ തല വേണം, തല. നാട്ടുകാര്യങ്ങൾ ക്ഷമയോടെ ഇടപെടാനുള്ള കഴിവ് വേണം. ഇതൊക്കെ നോക്കുമ്പോ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യനായ ഒരേ ഒരാളുള്ളൂ, സഖാവ് പിലാവുള്ളപ്പറമ്പിൽ ദാസൻ. സഖാക്കളെ, സ്ഥാനാർത്ഥി ആകാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് ഉറപ്പു തരുന്നു. നാടിന് വേണ്ടപ്പെട്ട പല സഖാക്കളും അധികാരത്തിലേറിയപ്പോൾ മൂല്യങ്ങൾ വിട്ട് പ്രവർത്തിക്കുന്നത് കണ്ട് സഖാവ് കുമാരേട്ടൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞതാ, എത്ര വലിയ പ്രലോഭനങ്ങൾ വന്നാലും അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കരുതെന്ന്. ജീവിതത്തിൽ ഒന്നും നേടാതെ എല്ലാ കളിയിലും തോറ്റുപോകുന്നവരെ നമുക്ക് ചുറ്റും. അവർക്ക് നീ തുണയായിരിക്കണമെന്ന് അന്ന് എന്നോട് കുമാരേട്ടൻ പറഞ്ഞു. ആ കൈപിടിച്ച് ഞാനന്ന് വാക്കുകൊടുത്തതാ. അത് തെറ്റിക്കാൻ പാർട്ടി എന്നെ നിർബന്ധിക്കരുത്. എങ്കിൽ പിന്നെ ആരാ നമ്മുടെ സ്ഥാനാർത്ഥി? പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സഖാവ് അപ്പുവേട്ടന്റെ മകൾ അമ്പിളി, അവളാവട്ടെ നമ്മുടെ സ്ഥാനാർത്ഥി. ക്ഷമിക്കണം, സതീശനെതിരെ മത്സരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്താ മോളേ, പാർട്ടിയേക്കാൾ വലുതാണ് അമ്പിളിക്ക് സതീശനെ. വലിപ്പ ചെറുപ്പത്തിന്റെ കാര്യമല്ല ദാസേട്ടാ, ഞങ്ങളെ തെരുവിലിറക്കാൻ ബാങ്കുകാർ പോലീസിനെയും കൂട്ടി വന്നപ്പോ പാർട്ടിക്കാരെവിടെയായിരുന്നു? ജീവിതത്തിൽ ഒന്നും നേടാതെ മോളെയും കൊണ്ടൊരു സഖാവ് പെരുവഴിയിൽ ഇറങ്ങുന്നത് കണ്ടപ്പോ എതിർ പാർട്ടിക്കാരന് തോന്നിയതേ പോലും നമ്മുടെ ആൾക്കാരിൽ കണ്ടില്ലല്ലോ സഖാവേ. ഞാൻ ഈ കാര്യം ജില്ലാ കമ്മിറ്റിയിൽ വരെ അവതരിപ്പിച്ചതാ. കാശിന്റെ കാര്യമില്ല അമ്പിളി, പാർട്ടിക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ കഴിയോ? പിന്നെ സതീശൻ ചെയ്തപോലെ ബാങ്കിൽ കൊണ്ടുപോയി കാശ് അടയ്ക്കാൻ ഈ ദാസേട്ടന്റെ കയ്യിൽ കാശില്ല, നമ്മളിക്കറിയാലോ. നിങ്ങളുടെ ഒക്കെ സ്നേഹമല്ലാതെ മറ്റെന്ത് സമ്പാദ്യമുള്ള ഞങ്ങൾക്കുള്ളത്? എനിക്കറിയാം ദാസേട്ടാ, എന്നാലും സതീഷിനെതിരെ മത്സരിക്കാൻ എന്നോട് പറയരുത്. വേണമെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഞാൻ അയാൾക്കെതിരെ പ്രചാരണത്തിന് ഇറങ്ങാം. അറിഞ്ഞില്ലേ, സഖാവ് കുമാരേട്ടന്റെ മകൾ വന്നിട്ടുണ്ട്. കുമാരേട്ടന്റെ മകളോ? എങ്ങനെയായിരിക്കും ആ കുട്ടി? വാ പോയി കാണാം, ആൾക്കാരൊക്കെ പോയി തുടങ്ങി. അതെ, എല്ലാരും കൂടെ ഇങ്ങോട്ടാ ഇത്ര ധൃതിയില്. അപ്പോട്ടൻ അറിഞ്ഞില്ലേ സഖാവ് കുമാരേട്ടന്റെ മോള് രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ടത്രേ. കുമാരന്റെ മകളോ? കൈക്കുഞ്ഞായിരുന്നപ്പോ കണ്ടതാ ഞാൻ അവളെ. പൂവമ്പാറ എസ്റ്റേറ്റ് സമരകാലത്ത് കുമാരനെ പോലീസുകാര് വലച്ചഴിച്ചുകൊണ്ട് പോയത് ദാ ഈ സ്ഥലത്തു കൂടിയാണ്. അഞ്ചു പോലീസുകാരെയാ കുമാരനെന്ന് ഒറ്റയ്ക്ക് നേരിട്ടത്. കുമാരന്റെ മരണശേഷം പോലീസുകാരുടെ നിരന്തര ശല്യം കൊണ്ടാ അവന്റെ ഭാര്യയും കൈക്കുഞ്ഞും തറവാട്ടിലേക്ക് പോയത്. ഏതായാലും അച്ഛന്റെ മണ്ണിലേക്ക് ആ കുട്ടി തിരിച്ചു വന്നല്ലോ, നന്നായി. എന്നാ ഞങ്ങളൊന്ന് പോയി കാണട്ടെ.
സഖാക്കളെ, ഈ നാടിനു വേണ്ടി ഒരു മെഴുകുതിരി പോലെ പ്രകാശം ചൊരിഞ്ഞ് അണഞ്ഞുപോയ സഖാവ് കുമാരേട്ടന്റെ മകൾ പ്രിയങ്കരിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കല്ലും മുള്ളും നിറഞ്ഞ ജീവിത വഴികളിൽ സഹനത്തോടെ മുന്നേറിയ സഖാവ് കുമാരന്റെ പാത പ്രിയങ്കരിയും പിന്തുടരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഈ പുറവങ്കരിക്ക് വേണ്ടി ഒരിക്കൽ കൂടി സഖാവ് കുമാരേട്ടന്റെ മകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഇത്രയ്ക്കൊക്കെ ആലോചിക്കാൻ എന്താ ആഗോള പ്രശ്നം? സഖാവ് കുമാരേട്ടന്റെ മകൾക്ക് താമസിക്കാൻ ഒരിടം വേണം, അത് നമ്മുടെ കടമയാണ്. അത് ആരെ ഏറ്റെടുക്കുന്നുള്ളത് അത്ര വലിയ പ്രശ്നമാണോ? എന്റെ അഭിപ്രായത്തില് അപ്പുവിന്റെ വീട നല്ലത്, അവിടെ ആവുമ്പോ അമ്പിളിയും കൂട്ടിട്ടുണ്ടല്ലോ. എനിക്ക് അഭിപ്രായമില്ല, സതീഷിന്റെ സഹായത്തോടെ ജപ്തി നിന്ന് രക്ഷപ്പെട്ട വീടാണ് അപ്പൂട്ടിനും അമ്പിളിയും സഖാക്കളാണെങ്കിലും തൊട്ടടുത്ത വീട് നമ്മുടെ എതിരാളി സതീഷിന്റെതാ. അമ്പിളിയുടെ വീട്ടിൽ പാർട്ടിയേക്കൾ സ്ഥാനം ഇപ്പൊ അവനാ. ആ നിലയ്ക്ക് അത് വേണ്ടതാ സേട്ടാ. പിന്നെ എവിടെ അത് പറ. നമുക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല, ദാസന്റെ വീട് തന്നെ പോരെ. അതെ, അത് പിന്നെ അവിടെ ഞാനമ്മി മാത്രമേ ഉള്ളൂ. പ്രത്യയശാസ്ത്രത്തിന്റെ പടച്ചട്ടയാണെങ്കിൽ നിൽക്കുന്ന സഖാവ് ദാസൻ എന്തിനാ കുമാരന്റെ മോളെ അവിടെ താമസിപ്പിക്കാൻ ഭയപ്പെടുന്നേ? അല്ല, നമ്മുടെ നാട്ടുകാർ എന്താ പറയും? സഖാവ് ദാസേട്ടനെ സാമ്രാജ്യത്തെ ശക്തികൾക്ക് പോലും സ്വാധീനിക്കാനാവില്ലെന്ന് അവർക്കറിയാം. അതെ, എന്നൊരു പെണ്ണിന് അത് മതി. പ്രിയങ്കരിയുടെ താമസം ദാസേട്ടന്റെ വീട്ടിൽ തന്നെ. ഇവൻ കല്യാണം കഴിച്ചോണ്ട് വരുന്ന പെണ്ണിനെ ഇതുപോലെ വലതുകാലം വെച്ച് അകത്തേക്ക് കയറ്റണമെന്നുള്ള മോഹം ഉണ്ടായിരുന്നു എനിക്ക്. അതോ സാധിച്ചില്ല. മോളെയെങ്കിലും കൂട്ടിന് കിട്ടിയല്ലോ, അത് മതി. അതെന്താ ദാസേട്ടൻ ഇതുവരെ കല്യാണം കഴിക്കാതിരുന്നത്? അത് പിന്നെ അവൻ പാർട്ടിയല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത്? 24 മണിക്കൂറും പാർട്ടി ഓഫീസിലല്ലേ ഇരിപ്പും കിടപ്പും തീറ്റയും കുടിയൊക്കെ. അച്ഛന്റെ ഫോട്ടോ എവിടെ ഉണ്ടല്ലോ? പിന്നെ ഈ നാട്ടിൽ ഏത് വീട്ടിലെ കുമാരേട്ടന്റെ ഫോട്ടോ ഇല്ലാത്തത്? ഇവനെ ഈ ദാസൻ കുമാരേട്ടന്റെ അരുമ ശിഷ്യനായിരുന്നു. ഇവൻ ട്രൗസർ ഇട്ടോണ്ട് നടക്കുന്ന കാലത്ത് കുമാരേട്ടനെ കൈയും പിടിച്ച നടപ്പ്. വലിയ സ്നേഹമായിരുന്നു ഇവനോട് കുമാരേട്ടന്. പാവ, പെണ്ണുങ്ങളോട് വർത്തമാനം പറയാനൊന്നും അറിയില്ല, എപ്പോഴും പാർട്ടിക്കാരുടെ ഭാഷയിലെ സംസാരിക്കും. മോക്കൊന്നും തോന്നരുത് കേട്ടോ. ആ സംസാരമൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം അമ്മേ. സഖാക്കളെ, എതിർ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടും നമ്മുടെ സ്ഥാനാർത്ഥിയെ നിർണയിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ യോഗത്തിലെങ്കിലും അത് നടക്കണം. ദാസൻ തന്നെ സ്ഥാനാർത്ഥിയാവണമെന്നാണ് എന്റെ അഭിപ്രായം. ദാസേട്ടൻ അധികാരത്തിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. പകരം ഒരാളെ കണ്ടെത്താൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതാണ്. സഖാവ് കുമാരേട്ടന്റെ മകൾ പ്രിയങ്കരി. കുമാരനോട് വേണ്ടത്ര നീതി പുലർത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നൊരു പരാതി ജനങ്ങളുടെ മനസ്സിലുണ്ട്. പ്രിയങ്കരിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ അത് മാറിക്കെട്ടുകയും ചെയ്യും. ഒരു സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുമ്പോ സംസാരത്തിലും പ്രസംഗത്തിലും ഒക്കെയാ അതിന്റെ വിജയം കിടക്കുന്നത്. നമ്മുടെ പ്രിയങ്കരിയെ കൊണ്ട് അതൊക്കെ പറ്റുമോ? പ്രസംഗം വേൾഡ് ഫേമസ് ആയതുകൊണ്ടാണല്ലോ ലീലാമ ഈ പുറവങ്കരയിലെ 5 വർഷം പ്രസിഡന്റ് ആയിരുന്നത്. അപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നു, പുറവങ്കരയിലെ തൊഴിലാളി വർഗ പാർട്ടി സ്ഥാനാർത്ഥി സഖാവ് പ്രിയങ്കരി. ഇതെവിടെ പോയി? എന്താടാ അമ്മ കണ്ടോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ? ഈ വയസ്സുകാലത്ത് എനിക്ക് എന്തിനാണ് നിന്റെ മാനിഫെസ്റ്റോ? നിന്റെ അച്ഛനുള്ള കാലത്ത് ഞാൻ വായിച്ചിട്ടില്ല, പിന്നെയാ ഇപ്പോ. പിന്നതെവിടെ പോവാനാ? ഈ വീട്ടിൽ മുഴുവൻ പുസ്തകങ്ങളല്ലേ, ഈ കാണാത്ത പുസ്തകം തന്നെ വേണമെന്ന് നീ വാശി പിടിക്കുന്ന എന്തിനാ? ഇന്ന് വൈകുന്നേരം നടക്കുന്ന പ്രസംഗത്തിലെ അതിലെ 2 വരി ഉദ്ധരിക്കാൻ എന്റെ അമ്മേ. എന്തിനാ ദാസേട്ട പുസ്തകം? സഖാവിനെ വൈകിട്ട് ഒരു കവല പ്രസംഗമുണ്ട്, അതിന് അതില് 1-2 വരികൾ എടുത്ത് ഉദ്ധരിക്കാന്. അത് ഞാൻ വായിക്കാൻ എടുത്തിരുന്നു, ഇപ്പൊ തരാം. സഖാവ് കുമാരേട്ടന്റെ മോളാ, ആ രക്തത്തിൽ തന്നെ പാർട്ടി അലിഞ്ഞു ചേർന്നിരിക്കല്ലേ, പിന്നെ എങ്ങനെ വായിക്കാതിരിക്കും? നിനക്ക് പറ്റിയ പെണ്ണ, ഇവളെ പോലെ പാർട്ടി പുസ്തകങ്ങൾ വായിക്കുന്ന മറ്റേത് പെണ്ണടാ ഈ നാട്ടിലുള്ളത്. ഉം.
ഇതാ നാസട്ടാ. ഇതൊക്കെ വായിച്ച തല കേറുവോ മോളെ? ചെറുപ്പം മുതലുള്ള ശീല അമ്മേ, ഇതിന്ന് രണ്ടുപേര് വായിക്കേ വേണ്ടു, എനിക്ക് ഉറക്കം വരാൻ. ആരാ? ഇവിടുത്തെ സഖാവിന് ഗിഫ്റ്റ് ആയിട്ട് ഒരാൾ ബുക്ക് ചെയ്തതാ. ഇതാക്കി. ഇത്രയും വലിയ ഗിഫ്റ്റോ? നിങ്ങൾക്ക് വീട് മാറിയതാവും. അല്ല, എനിക്ക് തന്നതാ. ഞാൻ ഇലക്ഷൻ നിൽക്കുന്നു അറിഞ്ഞിട്ട് പ്രചരണത്തിന് സമ്മാനമായിട്ട് ഒരാള് തന്നതാ. ഒരാളെന്ന് പറഞ്ഞ ബന്ധുവാ? എനിക്ക് വേണ്ടപ്പെട്ട ആളാ. മാഡം കി. ശരി എന്നാ ഞാൻ. ഓക്കേ വാ ദാസേട്ടാ. ഐശ്വര്യായിട്ട് ദാസായിട്ട് തന്നെ ഈ വണ്ടി ഒന്ന് ഉദ്ഘാടനം ചെയ്തതാ. വാ. മോള് പറയുന്നല്ലേടാ, വണ്ടി എടുത്ത് നാട്ടിലൊക്കെ ഒന്ന് കറങ്ങിട്ട് വാ. സ്ഥാനാർത്ഥിയെ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. അത് വേണം അമ്മേ, ആൾക്കാരെന്തു പറയും? എതിരാളികൾക്ക് പേടി സ്വപ്നമായ ദാസേട്ടൻ ഇത്രക്ക് പേടിത്തുണ്ടടാ. ഞാനങ്ങനെ അധികം പൈസ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒന്നും വേണ്ടന്നേ, ദാസേട്ടൻ ധൈര്യമായിട്ട് വാ. ഇത് പിന്നെ ഇത് ഇത് എല്ലാം പാക്ക് ചെയ്തോളൂ. പ്രിയങ്കരേ, ഇതൊന്നും വേണ്ട കേട്ടോ. നമ്മള് തൊഴിലാളി വർഗ പാർട്ടിക്കാരാ, കൺസ്യൂമർ റിസ്കിൽ വീഴാൻ പാടില്ല. എന്റെ ദാസേട്ടാ, ഇതൊക്കെ പ്രസംഗിച്ചാ മാത്രം മതി. നമ്മുടെ വനിതാ മന്ത്രിമാരുടെ ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ കണ്ടിട്ടില്ലേ? ദിവസവും നാലോ അഞ്ചോ സാരിയാ മാറി മാറി ഉടുക്കുന്നേ. പാർട്ടിയുടെ തലപ്പത്തുള്ള അവർക്കൊന്നും ഇല്ലാത്ത ടെൻഷൻ നമുക്കെന്തിനാ? വാ. സ്ഥാനാർത്ഥിയും സഖാവും പര്യടനം കഴിഞ്ഞ് വരുന്ന വഴിയായിരിക്കും. വീട്ടിൽ കയറി ഓരോ കട്ടൻ ചായ കഴിച്ചിട്ട് പോ. വേണ്ട, എനിക്കൊരു മീറ്റിങ്ങിന് പോകാനുള്ളതാ. നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ വിള്ളൽ വീണ് തുടങ്ങി അസഖാവേ. ഓടിയോർന്നു വണ്ടി എടുക്ക്. നിന്റെ ആദർശ വിശ്വാമിത്രന്റെ തവസലക്കി എന്നുള്ള വാർത്ത ശരിയായി വരുന്നുണ്ടല്ലോ. എനിക്കെന്തോ പേടിയാവുന്നു. പുറവങ്കരയിലെ ഒരേ ഒരു പ്രതീക്ഷ ദാസേട്ടൻ. പേടി? ഒരു പെണ്ണ് വിചാരിച്ച എന്ത് നടക്കും? പിന്നെ നീയായിട്ടൊന്നും വിമർശിക്കണ്ട. ഇതൊക്കെ നമ്മുടെ റൂട്ട് ക്ലിയർ ആവാൻ അത്യാവശ്യം. ഞാൻ
കരകോലും തീരത്ത് മണിമാടം ചാരാതെ വിളികേട്ടിണങ്ങുന്ന രാഗം തണുത്തെന്ന കനിഞ്ഞെങ്കിൽ നടുവാകെ തളിരാടും മണിപ്പെണ്ണായണങ്ങല്ലോ മനമാകെ കനിഞ്ഞാടും നിന്നോടൊത്തലിയുമ്പോൾ കനവിനു മാറി കാലം ചാരണ ചിരകാലമായി ിടും തന്നെ ചാരത ചിരകാലമായിടും തന്നെ ഓരോ നിമിഷവും പേടിച്ചാ ഞാനിവിടെ കഴിയുന്നേ. അതിന്റെ ഗുണം എനിക്ക് കിട്ടണം. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഫസ്റ്റ് റൗണ്ടിൽ നീ ഓക്കെ ആയി. ദാസൻ നിസാരക്കാരനല്ല, സൂക്ഷിക്കണം. നേരിയ ഒരു സംശയം തോന്നിയാ മതി, നമ്മുടെ പദ്ധതികളൊക്കെ അവൻ തകർത്ത് തരിപ്പണമാക്കും. അതന്നെ അതന്നെ, കുറച്ചുകൂടെ വലത്തോട്ട് പോട്ട്, വലത്തോട്ട്. ഡേയ്, നിങ്ങൾ രണ്ടുപേരെ വെയിറ്റിംഗ് ഷെഡിലോട്ടേക്ക് ചെല്ലു ചെല്ലു ചെല്ലു, വേഗം ആവട്ടെ. എടാ, ഇടത്തോട്ടല്ല വലത്തോട്ട്, വലത്തോട്ട്. ആ അങ്ങനെ അങ്ങനെ നിങ്ങൾ ഒട്ടിച്ച് തീർന്നില്ലേ? വാ വാ വന്നേ. രണ്ട് പോസ്റ്റർ ആ മുറുക്കാക്കര അവിടെയും, ഒന്നാം ഗോവചേട്ടന്റെ മതിലില്. കേട്ടാ, അഞ്ചുപേര് ഊണ് കഴിക്കാൻ കാടോ എന്ന് പറഞ്ഞിട്ട്. അത് അമ്മച്ചി, ഞാൻ രണ്ടുപേരെണ്ണം വെറുതെ കൂട്ടി പറഞ്ഞതാ. അമ്മച്ചി ടെൻഷൻ അടിക്കണ്ട, ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. വെട്ടി മെഴുകുന്നത് കൊള്ളാം. ഈ ആത്മാർത്ഥത ഇലക്ഷനിലും വേണം. ദേഹമനങ്ങി അധ്വാനിച്ച് വേർത്ത് സതീശൻ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കണം. നിന്നെ ഞാൻ ജയിപ്പിച്ചു തരാടാ. എന്താണ് മണി അതിനിടയിൽ ഒരു ആപ്പ്? അതല്ല, ആ തൊഴിലാളി പാർട്ടിക്കാരൻ നമ്പീശൻ പ്രശ്നം വ്യാപകമായിട്ട് പപ്പടം വിൽക്കുന്നവരെ നമുക്കെതിരെ വിൽക്കുന്നുണ്ട്. അതിന് സതീശനെതിരെ തെളിവുണ്ടോ? മാത്രമല്ല, കേസും ഇല്ലല്ലോ. ആകുന്നേരെ, പക്ഷെ അത് മാത്രമല്ല പ്രശ്നം, അതിനേക്കാൾ ഉപരി ആ കുമാരേട്ടന്റെ മകളാണ് എതിർ സ്ഥാനാർത്ഥി. ആ സിമ്പതി നിസാരമല്ല, സ്ത്രീകളെ ഇളക്കാൻ അത് മാത്രം മതി. പുരുഷന്മാരെ ഇളക്കാൻ പുതിയ പുതിയ സാരികളും എടുത്ത് ടൂ വീലറിൽ നാടിനെ കറങ്ങി നടക്കല്ലേ അവള്. നീ വെറുതെ അസൂയപ്പെടണ്ട, പാവം കുട്ടി, അവൾ ഇവിടെയും വന്നിരുന്നു. ഇവിടെയോ? ഈ വീട്ടിലോ? എന്താ വന്നൂടെ? പുറോങ്കരക്കാർക്ക് കുമാരേട്ടനെ മറക്കാൻ പറ്റൂ? അത് നേരാ. പിന്നെ നീ എന്റെ മോനാണെങ്കിലും ഇപ്രാവശ്യത്തെ എന്റെ വോട്ട് പ്രിയങ്കരിക്ക. വെള്ളം കുടിക്കാൻ കിടക്കുന്നു. ഇതാ ഈ നേരത്ത് കഴിച്ചിട്ടായിരിക്കും വരുന്ന അല്ലേ? എന്താ തുളസി ഈ പാതിരാത്രിയില്? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, മനസ്സമാധാനം കിട്ടിട്ട് ദിവസങ്ങളായി. ഇലക്ഷനാ, ഇതുവരെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. സതീഷേ, തുളസിയെ തരണ. അതെ തുളസിയേട്ടാ, ഡൽഹിയിൽ നിന്ന് വരതപ്പം മൊയ്ലി ഇപ്പൊ എന്നെ വിളിച്ചതേ ഉള്ളൂ. അവിടെ ഉറക്കം വളച്ചിരുന്ന് മീറ്റിംഗാ. നിങ്ങളുടെ പ്രശ്നം ചർച്ചയിട്ടും തീരുന്നില്ലെന്നും, നാളെ പുലരുമ്പോഴേക്ക് ഒരു തീരുമാനമാവും കേട്ടോ. ഇപ്പോഴാണെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പോലും ഹൈക്കമാൻഡിന് നേരമില്ല. ഇംഗ്ലീഷ് അക്ഷരമാലയുള്ള 26 അക്ഷരങ്ങളും എടുത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതും എന്തോരം ഗ്രൂപ്പുകളാ. അതിനിടയിലാണ് പണ്ടങ്കാണ്ട് വേലി കിടത്തി വിഷപ്പാമ്പിനെ എടുത്ത് തോളത്ത് വെക്കാൻ. എന്നിട്ട് വേണം പുള്ളിക്കാരനെല്ലാം കൂടെ. പൊതുവെ എല്ലാ വാർഡുകളിലും നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭരിക്കുമ്പോൾ നമുക്കെതിരായ തരംഗം സ്വാഭാവികമാണല്ലോ. ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും വിലക്കയറ്റത്തെ കുറിച്ചാ ചർച്ച. 5 വർഷം മുമ്പുള്ള അരിയുടെ വിലയും ഇപ്പോഴത്തെ വിലയും തമ്മിലുള്ള താരതമ്യമാ ഇന്നലെ ഒരുത്തം ചോദിച്ചത്. 5 കൊല്ലം മുമ്പുള്ള കൂലിയും ഇപ്പോഴത്തെ കൂലിയും വിവരിച്ചുകൊണ്ട് നീ അവന്റെ വാദത്തിന്റെ മൊനയൊടിക്കണമായിരുന്നു. വിലക്കയറ്റം ഒരു ആഗോള പ്രതിഭാസമാണെന്ന് പറഞ്ഞാ ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ സഹാക്കളെ, കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾ കാരണമാണ് വിലക്കയറ്റുന്ന ജനങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. പെട്രോളിന്റെ വില തോന്നിയതുപോലെ കൂട്ടാനുള്ള ലൈസൻസ് തീരെ എഴുതി കൊടുത്തില്ലേ? എല്ലാം കേന്ദ്രത്തിന്റെ കയ്യിലാണെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാണ് ഭരിക്കുന്നത് ജനം തിരിച്ചു ചോദിച്ചാൽ? അപ്പൊ നമ്മൾ പാവപ്പെട്ടവന് 2 രൂപയ്ക്ക് അരി കൊടുക്കുന്ന കാര്യം പറയണം. മാവേലി സ്റ്റോർ വഴിയും ന്യായവില ഷോപ്പ് വഴിയും സകല സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന കാര്യം പറയണം. പ്രിയങ്കരി സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഈ വിലക്കയറ്റൊന്നും ഇവിടെ ചലനം ഉണ്ടാക്കില്ല. കുമാരേട്ടന്റെ ഓർമ്മയും പ്രിയങ്കരിയോടുള്ള സിമ്പതിയും മാത്രം മതി നമുക്ക് ജയിക്കാൻ. ചന്ദ്രൻ പറഞ്ഞാ ശരി, നമ്മുടെ ഭൂരിപക്ഷം എത്ര കണ്ട് കൂട്ടാൻ പറ്റുമോ അത് മാത്രം ശ്രദ്ധിച്ചാ മതി. നാളത്തെ പൊതുയോഗത്തിൽ ഒരു കലക്ക് കലക്കണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ പാലും തേനും ഒഴുക്കുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ഇവിടെ കാർഷിക രംഗത്ത് വിപ്ലവകരമായ ചലനം സൃഷ്ടിക്കാൻ ശ്രമിക്കുമെന്ന് ഇതിനാൽ ഞാൻ വാക്കു തരുന്നു. അരിക്കും പച്ചക്കറിക്കും മാത്രമല്ല, ചൂടാനുള്ള പൂക്കൾക്ക് വരെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന നമ്മുടെ നാടിന്റെ കാർഷിക മേഖല സജീവമാക്കാൻ ഞാൻ പരിശ്രമിക്കും. ഈ നാട്ടിലെ തരിശായി കിടക്കുന്ന മുഴുവൻ വയലുകളും
പഞ്ചായത്ത് ഏറ്റെടുത്ത് കൃഷി ഇറക്കും. നമ്മുടെ കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന അവസ്ഥ ഞാൻ ഇവിടെ ഉണ്ടാക്കും. നിങ്ങൾ ഞങ്ങൾക്കൊരു വോട്ട് തരുമ്പോൾ പാവപ്പെട്ടവന് 2 രൂപയ്ക്ക് അരി നൽകിയ, സകലർക്കും ക്ഷേമ പെൻഷൻ നൽകിയ, ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ തയ്യാറായ, ദരിദ്രരായ സകല മനുഷ്യരുടെയും കണ്ണീരൊപ്പിയ ഒരു പാർട്ടിയെയാണ് നിങ്ങളിവിടെ വിജയിപ്പിക്കുന്നത്. നിങ്ങളുടെ വീരനായകനായ എന്റെ അച്ഛൻ പട്ടിണി കിടന്നാണ് ഞങ്ങളെ വളർത്തിയത്. അദ്ദേഹം അതിൽ ഒരിക്കലും ദുഃഖിച്ചിരുന്നില്ല. അദ്ദേഹം പലപ്പോഴും മീറ്റിംഗിന് അല്പം വൈകിയായിരുന്നു എത്തിയിരുന്നത്. ഇതേക്കുറിച്ച് വിമർശനം ഉയർന്നപ്പോൾ പാർട്ടിയിൽ അദ്ദേഹം പറഞ്ഞത് എനിക്കാകെ ഒരു കുപ്പായമേ ഉള്ളൂ. വൈകുന്നേരത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി അത് അലക്കിയിട്ട് പിറ്റേന്നത് ഉണങ്ങിയിട്ടേ എനിക്ക് വരാൻ പറ്റൂ എന്നാണ്. ഈ ദുഃഖം എല്ലാ സഖാക്കളും പങ്കിടുന്നു. സഖാവ് പ്രിയങ്കരി ലളിതമായ ജീവിതവും വേഷവിധാനവും അന്തസ്സാർന്ന പെരുമാറ്റവും സ്ത്രീകൾക്കെല്ലാം മാതൃകയുമാവുന്ന ഉത്തമ സഖാവാണ്. ഇന്ന് പാവപ്പെട്ടവന് സ്വന്തമായ ഒരു തുണ്ട് ഭൂമി എന്നത് ഒരു സ്വപ്നം മാത്രമാണ്. കാരണം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയയാണ്. ആ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ശക്തനായ വക്താവാണ് നമ്മുടെ എതിർ സ്ഥാനാർത്ഥി സതീഷ്. അമേരിക്കൻ സാമ്രാജ്യത്തിന് മുന്നിൽ മുണ്ടുപറച്ചു നിൽക്കുന്ന ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സാമ്രാജ്യത്തെ ഏജന്റാണ്. ബൂർഷ്വാ ജനാധിപത്യത്തിൽ ഇവനെ പോലുള്ള അഴിമതിക്കാരെ റിയൽ എസ്റ്റേറ്റുകാരെ വിജയിപ്പിച്ചാൽ പാവപ്പെട്ടവൻ സ്വയം സ്വന്തം ശവക്കുഴി മാന്തുന്നത് പോലെയാണ്. ഇന്നാട്ടിൽ തന്നെ ഈ നേതാവ് എത്ര ചോരപ്പുഴ ഒഴുക്കി. ഇയാൾക്കൊരു വോട്ട് കൊടുത്താൽ ജയിക്കുന്നത് ഇയാൾ വളർത്തുന്ന കൊട്ടേഷൻ സംഘങ്ങൾ കൂടിയാണ്. സഖാവ് കുമാരേട്ടൻ ജീവിച്ചിരുന്ന ഈ മണ്ണ് കണ്ട റിയൽ എസ്റ്റേറ്റുകാരും കൊട്ടേഷൻകാരും കയറിയിറങ്ങുന്ന സ്ഥലമാക്കി മാറ്റാതിരിക്കാൻ സതീഷിനെ പരാജയപ്പെടുത്തുക, പ്രിയങ്കരിയെ വിജയിപ്പിക്കുക. അപ്പൊ നാളെ കാണാം. ഓക്കെ. ഹലോ, പ്രസംഗം കലക്കിയട്ടോ. ബൂർഷ്വ സാമ്രാജ്യത്വം റിയൽ എസ്റ്റേറ്റ് ഇത്രയും വലിയ വാക്കുകളൊക്കെ പഠിക്കാനുള്ള ഒരു കഴിവ് കോളേജ് പഠനത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ആൾ ഇന്നൊരു വലിയ ഉദ്യോഗസ്ഥയായനെ. കളിയാക്കണ്ട. എന്തായാലും പ്രസംഗത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞത് കുറച്ച് കൂടി പോയില്ലേ? ഏ, ഇതിലും കൂടുതൽ പറയാനാ വിചാരിച്ചത്. ദൂരെ ഈ മുഖം കണ്ടപ്പോ പാതിയും വിഴുങ്ങിയതാ. എന്താ വിഷമായോ? ആ, കേട്ടപ്പോ ചെറിയ സങ്കടം തോന്നി. പിന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു കാര്യം, നമുക്ക് ശരിയെന്ന് തോന്നുന്നൊരു കാര്യം മനസ്സിൽ ഭദ്രമായി വെച്ച് പരസ്യമായിട്ട് മറ്റൊന്ന് പറയും. ഏറ്റവും വലിയ ആത്മവഞ്ചനയല്ലേ അത്? അയ്യടാ, ഞാൻ ഉള്ളിലും പുറത്തും ഒന്ന് തന്നെയാ പറഞ്ഞത്. ഇയാള് ബൂർഷ്വയാണ്, റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാരനാണ്, സാമ്രാജ്യത്തെ ഏജന്റ് ആണ്. ആണോ? നിന്റെ ഈ കഥഷർട്ട് വടിപോലെ നിൽക്കുന്നതിന് എത്ര നേരമായിട്ട് ഞാൻ ഇസ്ത്രീ ഇടുന്നതെന്ന് അറിയാവോ? എനിക്കാണെങ്കിൽ നടുവേനേം കാലുവേനേം കേക്കുന്നുണ്ടടാ നീ. ഇനി എനിക്ക് സമയം കിട്ടുമ്പോ ഞാൻ അയൺ ചെയ്തോളാം. നീ എപ്പോഴും പൊതുപ്രവർത്തനം പറഞ്ഞു നടക്കുമ്പോ എനിക്ക് മിണ്ടാനും പറയാനും ആരുമില്ലെന്ന് ഞാൻ പറയുമായിരുന്നു. അമ്മയ്ക്കും മിണ്ടാനും പറയാനും ഒരാളെ കൊണ്ടുവടാ. അവൾ ആരായാലും ഏത് പാർട്ടിക്കാരിയായാലും എനിക്ക് സമ്മതമാ. അപ്പൊ അമ്മയ്ക്കും നാട്ടില് ചാരപ്രവർത്തനം ഉണ്ട്, അതൊക്കെ ആൾക്കാർ ചുമ്മാ പറയുന്നതല്ലേ അമ്മേ? ഒന്നുമില്ല, ആ അമ്പിളിയുടെ വീട്ടുകാരെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ അമ്മയല്ലേ പറഞ്ഞത്? ഞാനതനുസരിച്ച് തന്നെ ഉള്ളു. അതിന്റെ പേരിലുള്ള മുറുമുറുപ്പ. എന്റെ മോൻ എന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞേ ഈ ആൾക്കാര് പറയുന്നതില് ഒട്ടും വാസ്തവില്ലെന്ന്. ഇല്ലെന്നേ കള്ള, ഈ രാഷ്ട്രീയ കളി എന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ. കൊണ്ടുവാടാ അവളെ ഈ അമ്മയ്ക്കൊരു കൂട്ടായിട്ട്. ഹലോ സതീഷ്, ജി കെ ആണ്, ഞാൻ ഷംസ് ഇന്റർനാഷണൽ ഉണ്ട്. നിന്നെ അത്യാവശ്യം കാണണം, ഒരു കാര്യമുണ്ട്. വരാം സർ, വരാം. ഹലോ. ഹലോ, ഇത് ഞാനാ സതീഷ്.
ഇപ്പൊ ഫോണിലൂടെയും വിളി തുടങ്ങിയോ? എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അയ്യോ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ. നമ്മുടെ ഉഷയില്ലേ, അവള് കൊറേ നാളായി ഒരു ജോലിയുടെ കാര്യം പറയാൻ തുടങ്ങിട്ട്. പാവം, വീട്ടിലെ കഷ്ടപ്പാട് സഹിക്കാൻ കഴിയാഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ ജി കെ മുഖേന ഒരു ഓഫർ വന്നിട്ടുണ്ട്. നീ അവളോട് ഇപ്പൊ തന്നെ ഹോട്ടൽ ഷംസ് ഇന്റർനാഷണലിലേക്ക് വരാൻ പറയണം. അവിടേക്കൊക്കെ ഒറ്റയ്ക്കോ? അവളുടെ അനിയൻ പയ്യനെ കൂടെ ഒപ്പം കൂട്ടിക്കോട്ടെ. ശരി. പാവം, എപ്പോഴും ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ജി കെ ഏത് റൂമില്ല? സാറ് എത്തിയിട്ടില്ല, മുകളിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. തേർഡ് ഫ്ലോറിൽ 107. സതീഷ് സാർ വന്നാ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആ ശരി. ആ സതീഷ് സാറ് വിളിക്കാം, അവിടെ ഇരുന്നോളൂ. എന്തേ? ആ ഉഷയല്ലേ? അതെ. സതീഷ് ചെല്ലാൻ പറഞ്ഞു, വരൂ. ഞാനും കൂടെ. ആ മോൻ അവിടെ ഇരുന്നോ? ചേച്ചി 10 മിനിറ്റിനകം വരും. സതീഷ് ഏട്ടനല്ലേ ഉള്ളത്, അതും ഇങ്ങോട്ട് വിളിച്ചതല്ലേ. ചേച്ചി ധൈര്യമായിട്ട് ചെല്ല്, ചേച്ചിക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടും. അല്ല ഉഷ, നീ എന്താ ഇവിടെ? സതീഷ് ഏട്ടൻ വിളിച്ചിട്ടില്ലേ? ഞാൻ ഉഷയെ വിളിച്ചിട്ടില്ലല്ലോ. പിന്നെ ഒരു ജോലിക്കാരത്തിന് ഇവിടം വരെ വരണോന്ന് സതീഷേട്ടൻ വിളിച്ചു പറഞ്ഞു എന്ന് അമ്പിളി എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു കോളം ചെയ്തിട്ടില്ലല്ലോ. ഛേ, ഇതിലെന്തോ ഒരു ചതിയുണ്ട്. നീ വാ. അത്ഭുതമായിരിക്കുന്നല്ലോ, എല്ലാം കഴിഞ്ഞോ? സർ, ആണല്ലോ കണ്ട പെൺപിള്ളേരൊക്കെ ഹോട്ടൽ മുറി കയറ്റി വിഭജിച്ചിട്ട് നേതാവാണെന്ന് പറഞ്ഞ് നടക്കാൻ. അനാവശ്യം പറയരുത്, ഇതെന്നെ പെങ്ങളെ പോലുള്ള കുട്ടിയാ. പെങ്ങളെ പോലെയല്ലേ, പെങ്ങളല്ലല്ലോ. നടക്കണേ. സർ, ഞാനൊരു ജോലിക്കായി ഇന്റർവ്യൂ വന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ അതൊക്കെ അങ്ങ് കോടതി പറഞ്ഞാ മതി. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ വെറുതെ വിടണം. തൊഴിലാളി വർഗ പാർട്ടിയുടെ ഭരണത്തില് നിന്റെ ഒക്കെ തോന്നിയാസം അനുവദിച്ചു തന്നോ? എന്റെ തോപ്പി അങ്ങ് തീർന്നു പോവും. മേലെ എന്നുള്ള വിളിയാ, നടക്കണം. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ദേശീയ പാർട്ടി നേതാവ് സതീഷ് കുമാറിനെ സ്ത്രീപീഡനത്തിന് അറസ്റ്റ് ചെയ്തു. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ദേശീയ പാർട്ടി സ്ഥാനാർത്ഥിയെ സ്ത്രീപീഡനത്തിന് അറസ്റ്റ് ചെയ്തു. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ദേശീയ പാർട്ടിയുടെ യുവനേതാവും പുറവങ്കര പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ സതീഷിനെ ഒരു യുവതിയോടൊപ്പം ലോഡ്ജിൽ വെച്ച് പെൺവാണിഭത്തിന് അറസ്റ്റ് ചെയ്തു. പോലീസ് എന്ന വാക്കിന്റെ അർത്ഥവും അന്തസ്സും ഇല്ലാതാക്കുന്നത് ഇയാളെ പോലുള്ള ചില തരം താന്നോമാര. നക്കാ പൈസയ്ക്ക് വേണ്ടി ഏത് നാറിയ പണിക്കും കൂട്ടു നിൽക്കുന്നോമാര്. എടോ, തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കരുതെന്ന്. സർ, DYSP വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ. ഏത് YSP പറഞ്ഞിട്ടായാലും ചെയ്യുമ്പോ അവനവന്റെ കാര്യം നോക്കുന്ന നല്ലതാ ഇൻസ്പെക്ടറെ, അല്ലെങ്കിലേ പാടുപെടും. സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ആരുടെ നെഞ്ചത്ത് ചവിട്ടിയും ഭരണവർഗത്തിന് വിടുപണി ചെയ്യുന്നവരെന്ന് പോലീസുകാർക്ക് ചീത്തപ്പേരുണ്ടാക്കിയത് ഇയാളെ പോലുള്ള ചില ഈർക്കിളികള. ഇന്നൊരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പൊ ചെയ്യുന്നതിനൊക്കെ പണ്ടത്തെ പോലെ കാലതാമസമില്ല, ഉടനെ അതിങ്ങി കിട്ടും. സാറിനറിയാലോ, മേലുദ്യോഗസ്ഥന്മാര് പറയുന്നത് അനുസരിക്കാതിരുന്നാല് അത് ഞങ്ങളുടെയൊക്കെ സർവീസിനെ ബാധിക്കുമെന്ന്. അത് നിങ്ങൾ സ്ഥിരം പറയുന്ന എക്സ്ക്യൂസാ. ഓരോ സ്റ്റേഷൻ ഓഫീസർക്കും അയാളുടേതായ പവറുണ്ട്. നീതി നിഷേധം ഏതവന്മാർ ആവശ്യപ്പെട്ടാലും അത് ചെയ്യാതിരിക്കാനുള്ള എല്ലാ അവകാശവും അധികാരവും ഏതൊരു ഓഫീസർക്കും ഉണ്ട്. അതിന് നട്ടല് വേണമെന്ന് മാത്രം. സാറ് ക്ഷമിക്കണം, സാറിന്റെ പാർട്ടി അധികാരത്തിൽ വന്നാല് ഞങ്ങളോട് ഇതിന്റെ പേരിൽ പക തീർക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. ആ എല്ലാരും അത് ഓർത്താ മതി. നോക്കി നിൽക്കാതെ പോയി സതീഷ് റിലീസ് ചെയ്തോ സർ. ആ എന്താ സതീഷ്, ഇത് കൊച്ചുകുട്ടികളെ പോലെ
ദേശീയ പാർട്ടിയുടെ യൂത്തിന്റെ അനിശ്ചയത്തെ നേതാവായ താൻ ഈ നിസ്സാര കാര്യത്തിന് തളർന്നു. ഇത് ആരോ കൃത്യമായി പ്ലാൻ ചെയ്ത തിരക്കഥയുടെ ബാക്കി പത്രം. താൻ പേടിക്കണ്ട, ഈ കേസ് കോടതി വരാതെ ഞാൻ നോക്കിക്കോളാം. വാ. ഉഷയുടെ നിങ്ങൾക്കെതിരെ പീഡനത്തിന് ഒരു പരാതിയും തന്നു പോയല്ലോ. പരാതി തന്നതായിരിക്കില്ല, താൻ തന്നെ എഴുതി ഉണ്ടാക്കിയതായിരിക്കും. എനിക്കറിയാം, താൻ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് കളിച്ച് യജമാനന്മാരുടെ മുന്നിൽ വാലാട്ടി നടക്കാൻ തനിക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു രാത്രി വെളുക്കുമ്പോഴൊന്നും ലോകം അവസാനിക്കുമെന്ന് താൻ വിചാരിക്കണ്ട. നമുക്ക് വീണ്ടും കാണേണ്ടി വരും. വരട്ടെ എസ് ഐ സാറെ. സതീഷ് സാറിന് ഞങ്ങൾ ഒരു ഗംഭീര സ്വീകരണം ഒരുക്കിട്ടു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി വരണം സാറേ. അമ്മളി അമ്മളി ഞാനല്ല. എന്റെ പേര് മിണ്ടരുത്. എന്റെ പേര് ഉപയോഗിച്ച് ഒരു പെണ്ണിനെ നീ നശിപ്പിച്ചു, എന്നെ കൂട്ടിക്കൊടുപ്പുകാരിയാക്കി. അമ്മളി നീയെങ്കിലും എന്നെ വിശ്വസിക്കണം. എന്റെ ഇമേജ് തകർക്കാൻ ആരോ കരുതിക്കൂട്ടി ചെയ്തതാണ്. ഇനി എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ എത്രമാത്രം സ്നേഹിച്ചോ അത്രമാത്രം ഞാനിപ്പോ വെറുക്കുന്നു. ചതിയൻ നന്ദി, സ്നേഹം നടിച്ച് വഞ്ചിച്ച ചതിയൻ. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെയും ഞങ്ങളുടെ പാർട്ടിയുടെയും പേരിൽ ആയിരം ആയിരം പുഷ്പചക്രകൾ. ഈ ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി, ഇതാണ് ഞാൻ നിനക്ക് തരുന്ന വരണമാല്യം. ആയുഷ്കാലം മുഴുവൻ നിനക്ക് ഓർക്കാനുള്ള എന്റെ സമ്മാനം. ദൈവത്തെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഈ സതീഷ് അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ചെരുപ്പുമാലയിട്ട ഈ കഴുത്തിൽ ഇതേ ആൾക്കാരെ സാക്ഷി നിർത്തി നീ വരണമാല്യം ചാത്തുന്നവരെ സതീഷ് ഈ പുറംകരയിൽ തന്നെ ഉണ്ടാവും. ഒരു പാവം പെണ്ണിന്റെ മാനം കളഞ്ഞിട്ടൊന്ന് വെല്ലുവിളിക്കുന്നടാ. നായേ വേണ്ട, ആണത്തുള്ളവനാണെങ്കിൽ ചെയ്തു കാണിക്കട്ടെ. ഞാൻ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കാതെ അച്ഛൻ കഴിച്ചോളൂ, എനിക്ക് വിശപ്പില്ല. താണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. വലിയ നേതാവിന്റെ അമ്മയല്ലേ, ഇത്രയും കാലത്തിനിടയില് ഇങ്ങനൊരു അപമാനം. അയച്ചുപോയ നിന്റെ അച്ഛന്റെ പേര് പോലെ കളഞ്ഞില്ലേ നീ? ജീവിതത്തിലും മാന്യനായിരുന്ന ഗോപാലമ്മാഷിന്റെ മോൻ തോന്നിയാസിയായി നടക്കുന്നു എന്ന് പറയുമ്പോ മരിച്ചുപോയ ആ മനുഷ്യൻ വരെ നാണക്കേട് ഉണ്ടാക്കില്ലേ നീ? ഞാനിത് എങ്ങനെ സഹിക്കും എന്റെ ഈശ്വര, എനിക്ക് മരിച്ചാ മതി. എന്താ ആൾക്കാരെന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് സ്വന്തം മോനെ പറ്റി ഇങ്ങനെയാണോ വിചാരിക്കുന്നത്? സത്യമായിട്ട് ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവന്റെ സൽപ്പേര് കളയാൻ ആരൊക്കെയോ ചേർന്ന് കരുതിക്കൂട്ടി ചെയ്തതാ. ഈ അവസ്ഥയിൽ സമാധാനിപ്പിക്കേണ്ട അമ്മ കൂടി ഇവനെ ഇങ്ങനെ ക്രൂശിക്കാൻ തുടങ്ങിയാലോ. നേരം വൈകി, വാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. രമേശ് പോയിക്കോളൂ, ഞാൻ കുറച്ചു നേരം തന്നെ നിൽക്കട്ടെ. സതീഷിന്റെ കേവലം ഒരു രാഷ്ട്രീയ അനുയായി മാത്രമല്ല ഈ രമേശൻ. ആര് കൈവിട്ടാലും നിന്നെ എനിക്ക് കൈവിടാൻ പറ്റില്ല. ഇനിയങ്ങോട്ട് ഒരു നിമിഷം പോലും നിന്നെ വിട്ടുപോകാൻ എന്റെ മനസാക്ഷി അനുവദിക്കുകയില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി മുന്നോട്ട് പോകാൻ നോക്കണം. ജി കെ പറഞ്ഞത് മറന്നോ?
ആവുന്ന സഹായം അയാൾ ചെയ്യും. നമുക്ക് സ്വന്തം നിലയിൽ കാര്യങ്ങൾ ചെയ്യണം. ആദ്യം ഉഷയെ കണ്ടുപിടിക്കണം. എവിടെടാ എന്റെ മോള്? നീ ഇവിടെ എന്ത് ചെയ്തു? കൊന്നോ? അത് ആർക്കെങ്കിലും വിളിച്ചോ? പറയടാ. എനിക്കറിയില്ല ഏട്ടാ, ഞാൻ നിരപരാധിയാണ്. ഒരു നിരപരാധി? എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ വിടില്ല ഞാൻ. വലിയ നേതാവ്, ഞാൻ എന്തെങ്കിലും കടും കഴിയുന്നതിന് മുമ്പ് നീ എന്റെ മുമ്പ് പോ. തൂവെള്ള കതറിട്ട സുന്ദരനായ കാമുകന്റെ കുപ്പായത്തിലും മുഖത്തും ഒരിക്കലും വൃത്തിയാക്കാനാകാത്ത വിധത്തിൽ കുറെ ടാറുകോരി അങ്ങ് ഒഴിച്ചു. സതീഷ് അമ്പിളി പ്രണയം ഇതോടെ അവസാനിച്ചു. ഇനി ദുഃഖിതയായ അമ്പിളിയുടെ മനസ്സിലേക്ക് മെല്ലെ മെല്ലെ ഈ ഗുലാബ്യന്തരം കടക്കും. നീ നോക്കിക്കോടാ മന്ത്രമണി, അമ്പിളി എന്റേതാവും, എന്റെ സ്വപ്നം സഫലമാവും. അത് നിന്റെ സ്വപ്നം, പക്ഷെ എന്റെ സ്വപ്നം അതല്ല. ആ സതീശൻ ജെറ്റെ എങ്ങനെയെങ്കിലും ചവിട്ടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. കാലിയായ ആ കളത്തിലേക്ക് ഒരു നേതാവിനെ പോലെ വലതു കാലി വെച്ച് ഞാൻ കയറും. അവന് പകരം ഞാൻ തന്നെ നേതാവ്. ഒരുപാട് പേരുടെ ശാപമുണ്ട് ഈ തലേ. അതെല്ലാം കൂടി ഇങ്ങനെ ഒരു ഇടുത്തി പോലെ വന്ന് വീഴുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ച് ഞാൻ ചെയ്യുന്നതെല്ലാമാണ് ശരിയെന്ന് വിശ്വസിച്ചതിന്റെ ഫലമാണ് ദാസായത്. എന്റെ ചേട്ടൻ വിഷമിക്കണ്ട, അവളെ ഉടനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ഉന്നത തലത്തിൽ പാർട്ടി ഇടപെട്ടിട്ടുണ്ട്. പേടിക്കണ്ട. വല്ല തുമ്പും കിട്ടി സാറേ? അന്വേഷിക്കുന്നുണ്ട്, ചില സൂചനകൾ കിട്ടിയിട്ടുമുണ്ട്. അതൊന്നും പറയാറായിട്ടില്ല. ആരാ ഗാന്ധി കിട്ടണം? ഞാനാ സാറേ. എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും? വിഷമിക്കണ്ട, നമുക്ക് ഉടനെ കണ്ടുപിടിക്കാം. അവൾ പോയ ശേഷം നിങ്ങൾക്ക് വല്ല ഫോൺ ചെയ്തിരുന്നോ? ഇല്ല സാർ. ഉഷയ്ക്ക് നഗരത്തിൽ ബന്ധുക്കളാരെങ്കിലും? ഇല്ല സാർ, അവൾ ഈ ഗ്രാമം വിട്ട് പുറത്തേക്ക് എവിടെയും പോകാറില്ല. കൂടെ പോയ സഹോദരൻ ആരാണ്? ഇവനാ സാർ. ചേച്ചി എന്ന് എന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല സാർ, ലോഡ്ജിൽ നിന്ന് പോയതിന് ശേഷം ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഒരു കേസ് പോലെ സാർ ഇതിനെ കാണരുത്. ഇത് ഈ നാടിന്റെ കൂടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാ. ഇല്ല ദാസൻ, ഞങ്ങൾ എല്ലാ രീതിയിലും നീങ്ങുന്നുണ്ട്. പറ്റേ, വളരെ ഉപകാരം. എന്താണ് സഖാവേ, ഇങ്ങോട്ടൊന്നും കാണാനേ ഇല്ലല്ലോ. സമയം വേണ്ട അപ്പോട്ടാ, ഈ പാർട്ടിയുടെ പിറകെ നടന്നു നടന്ന് ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന ഭയം. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? പ്രായം കൂടിയവരല്ലേ അപ്പോട്ടാ. ദാസേട്ടന്റെ കൂടെ കൂടി കൂടും കുടുംബമൊന്നുമില്ലാതെ മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനത്തിൽ അടക്കയല്ലേ. ഇപ്പോ ദാസേട്ടന് വരെ ചെറിയൊരു ചാഞ്ചാട്ടം തുടങ്ങി. എന്ത് ചാഞ്ചാട്ടം? ചെറിയൊരു ഇളക്കം. നമ്മുടെ പ്രിയങ്കരി സ്ഥാനാർത്ഥി തന്നെ. ദാസേട്ടന് കുടുംബസ്ഥനായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവും. അതിനുമുമ്പ് നമ്മുടെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ചാ. അതിനെന്താ, നിന്നെ ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങൾ ഉണ്ടോടായി പുറവങ്കരയില്ലേ? നീ ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങ. ഇറങ്ങിക്കഴിഞ്ഞു, ഇനി അപ്പോട്ടന്റെ സപ്പോർട്ട് മാത്രമേ വേണ്ടൂ. എന്റെ സപ്പോർട്ടോ? വളച്ചിട്ടില്ലാതെ പറയാം, അമ്പിളിയെ എനിക്ക് തരുമോ എന്റെ പെണ്ണായിട്ട്? ചെറുപ്പം തൊട്ടുള്ള ഒരു മോഹ, അപ്പോട്ട് എതിര് പറയരുത്. അല്ല, അതിപ്പോ അവളുടെ ഇഷ്ടം കൂടെ ഒന്ന് അറിയണ്ടേ ചന്ദ്ര? എനിക്ക് സമ്മതമാണ്.
എന്താ നേതാവേ, മുഖത്തെ കരിയെല്ലാം കഴുകി കളഞ്ഞോ? എന്റെ മുഖം വൃത്തിയാക്കുന്ന ജോലി താൻ ഏറ്റെടുക്കണ്ട. തനിക്കെന്താ ഇവിടെ കാര്യോ? വളരെ നിസ്സാരം. ഇത്രയും കാലം ഒറ്റത്തടിയായി കഴിഞ്ഞിരുന്ന ഞാൻ ഒരു പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. ഇതുവരെ ഒന്നും ഒത്തു വന്നിരുന്നില്ല. ഇപ്പൊ ഒരുത്തി സമ്മതിച്ചു. അമ്പിളി എന്റെ അയൽക്കാരി, പഴയ കാമുകി. എന്താ ഇതിൽ കൂടുതലായ എന്തെങ്കിലും നേതാവിനെ അറിയണോ? ക്ഷണക്കത്ത് പോയി ഞാൻ വരുന്നുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും നേതാവ് കല്യാണത്തിന് വരാതിരിക്കരുത് കേട്ടോ. ഗുഡ് ബൈ. അപ്പൊ ഏട്ടാ, ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ? അപ്പോട്ട് എങ്ങനെ തോന്നി അമ്പിളി ആ ചന്ദനെ പിടിച്ചു കൊടുക്കാൻ? അമ്പിളി സമ്മതിച്ചു ഈ വിവാഹത്തിന്? സമ്മതിച്ചു. ഒരു പ്രയാസം വന്നപ്പോ പണം കൊണ്ട് സഹായിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്റെ ജീവിതം തീരെഴുതി തന്നിട്ടൊന്നുമില്ല. സഹായിച്ച പണം എത്രയും പെട്ടെന്ന് തിരിച്ചു തരും. ആ പേരും പറഞ്ഞ് ഇനി എന്റെ മുമ്പിൽ കണ്ടുപോരുത്. എനിക്ക് മുഖം കാണണ്ട. ഞാൻ പോവാ അപ്പുട്ട. അമ്പിളി നീ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇതിന് നീ അനുഭവിക്കും. ഒരുപാട് കണ്ണീര് കുടിക്കും. അപ്പുട്ടനെയും കൂടി ചേർത്താ ഞാൻ പറയുന്നത്, ഓർത്തോ. ഇലക്ഷനോട് കൂടി നമ്മുടെ പദ്ധതികൾ ആരംഭിക്കും. തരിശിട്ട നെൽപ്പാടങ്ങൾ പഞ്ചായത്തിന് കൈമാറാനുള്ള ഒരു പ്രത്യേക പദ്ധതി. ആ പദ്ധതിയുടെ മറവിൽ നമ്മൾ ഉണ്ടാക്കുന്ന എഗ്രിമെന്റ്, കേന്ദ്ര സഹായം എന്ന പ്രത്യേക ലേബലിൽ കൊടുക്കുന്ന ധനസഹായത്തിൽ കണ്ണുമഞ്ഞളിച്ച് ഭൂമിയുടെ പവർ ഓഫ് അറ്റോണി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിലേക്ക് മാറ്റുന്ന ഒരു എഗ്രിമെന്റ് നമ്മൾ തയ്യാറാക്കുന്നു. കുത്തക കമ്പനിയായ റിസോർട്ടൻസിന് നമ്മൾ ആ എഗ്രിമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ പഞ്ചായത്തിലെ വയലുകളിൽ അവർ കൃഷി ഇറക്കുന്നു. അതുകൊണ്ട് നമുക്കുള്ള നേട്ടം കോടിക്കണക്കിന് ഡോളർ. ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളിലും അവർ കെണി ഒരുക്കി കഴിഞ്ഞു. അവർ കൃഷി ഇറക്കിയാൽ അവർക്ക് തോന്നിയ വിലയ്ക്ക് വിൽക്കാം. അഗ്രികൾച്ചർ വിൽ ബി എ ബിഗ് ബിസിനസ്. ദാസേട്ടനുള്ള കാലത്തോളം ഈ പഞ്ചായത്തിൽ ഇതൊന്നും നടക്കില്ല. യെസ് എനിക്കറിയാം. തൊഴിലാളി വർഗ പാർട്ടിക്കും മൃഗീയ ഭൂരിപക്ഷമുള്ള ഈ പഞ്ചായത്തിൽ പ്രിയങ്കരി തന്നെ ജയിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ജയിച്ചാലുടൻ പാവപ്പെട്ട നെൽകൃഷിക്കാർക്ക് കേന്ദ്ര സഹായമെന്ന ഓമനപ്പേരിൽ പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ എത്തുന്നു. സഖാവ് കുമാരേട്ടന്റെ സ്മരണാർത്ഥമുള്ളൊരു പദ്ധതിയായി പ്രിയങ്കരി ഇത് അവതരിപ്പിക്കും. അതിൽ ദാസൻ വീണിരിക്കും. ദാസനെ തീർക്കണം. കമ്പനിക്ക് വേണ്ടി ഇത്രയും കൊലപാതകങ്ങൾ ചെയ്ത സഖാവ് ചന്ദ്രൻ തന്നെ ദാസനെ കൊല്ലേണ്ടി വരും. ഇതുവരെ ചെയ്തതുപോലുള്ള അതേ തിരക്കഥ. എതിർ പാർട്ടിക്കാരൻ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ചെയ്തതാണെന്നും. ദാസേട്ടനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. കടവിലുണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത്. അക്കരെ പോണ്ടോര് അച്ഛനെ കാത്തിവിടെ നിൽക്കുന്നു പപ്പേട്ടൻ പറഞ്ഞപ്പോഴാ അച്ഛൻ ഇവിടെ നിന്ന് മനസ്സിലായത്. എനിക്കാകെ പേടിയാവുന്നു ദാസേട്ടാ. പേടിക്കണ്ട, ചിലപ്പോ വൈകുന്നേരത്തെ കുടുംബസംഗമത്തിന് പോയതായിരിക്കും. എന്താ ദാസ? അപ്പുവേട്ടനെ അന്വേഷിച്ച് വന്നതാ. എവിടെ പോയി അറിയില്ല. അന്വേഷിക്കാം. മാമ്പിളി ഞങ്ങളും വരാം.
അസേട്ടാ, കണ്ടില്ലേ ചോരപ്പാട്? ആര് കൊന്നതാ? കൊല്ലുകയോ ഈ പാവത്തിനെ? ഇന്നലെ അപ്പോട്ടന്റെ വീട്ടിൽ നിന്ന് സതീഷ് വെല്ലുവിളി നടത്തുന്നത് ഞാൻ നേരി കണ്ടതാ. ആ പാവത്തിനെ ഗുണ്ടകൾ വിട്ട് തല്ലിക്കൊല്ലിച്ചിട്ട് റീത്തുമായി ഇറങ്ങുന്നോടാ. കണ്ടവന്റെ പണം കൊണ്ട് വെട്ടി വിഴുങ്ങി വെളുത്തു മിനിങ്ങ ഈ ശരീരത്തിലെ ഈ റീത്തിന്റെ സ്ഥാനം. ദാസട്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വിടന്നെ വിടണം നിന്നെ. ഈ ലോകത്തേക്കല്ല, പരലോകത്തേക്ക്. ബാക്കി അടക്കം കഴിഞ്ഞിട്ട് ദാസം വീട്ടിൽ വരും. കാത്തിരുന്നോ നീ. നിങ്ങളെല്ലാം കൂടെ പിന്താങ്ങിക്കണം, മനസ്സിലായില്ലേ? സുഹൃത്തുക്കളെ, സതീഷിന് മേലുള്ള ആരോപണങ്ങളെല്ലാം നമ്മുടെ എതിർ പാർട്ടിക്കാർ കെട്ടിച്ചമച്ചതാണ്. ഈ സാഹചര്യത്തിൽ സതീഷിനെതിരെ പാർട്ടി ഒരു നടപടിയെടുത്താൽ അത് എതിർ പാർട്ടിക്കാർക്കായിരിക്കും ഗുണകരമാകുക. നമ്മുടെ ശരീരം ചീഞ്ഞു നാറുന്നു എന്ന് നാട്ടുകാർ പറയുമ്പോ എനിക്ക് നാട്ടുമില്ല നിങ്ങൾക്കേ ഉള്ളൂ എന്ന് പറയുന്ന പോലാണ് സാർ ഇപ്പൊ പറഞ്ഞത്. സംഗതി എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ എല്ലാം പിന്നെ സതീഷ് തന്നെയാണെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. ശരിയല്ലേ? അല്ല സാറേ, നീ ഒന്നും മിണ്ടണ്ട. ഈ സാഹചര്യത്തിൽ സാറയാളെ സപ്പോർട്ട് ചെയ്താൽ ഇതിന്റെ എല്ലാം പിറകിൽ സാറുണ്ടെന്നുള്ള റൂമറും
ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും. സതീഷ് നമ്മുടെ സ്ഥാനാർത്ഥി കൂടിയാണ്. സസ്പെൻഡ് ചെയ്ത സ്ഥാനാർത്ഥിത്വം പുറവങ്കരയിലെ തൊഴിലാളി വർഗ പാർട്ടിക്കാർ ഒരു പിച്ചക്കാരനെ പിടിച്ചു നിർത്തിയാൽ പുല്ല് പോലെ ജയിച്ചു പോകും സാറേ. അവിടെയാണ് സതീഷിന്റെ സ്ഥാനാർത്ഥിത്വം. ആറ് വോട്ട് തികച്ചു കിട്ടത്തില്ല. ആ സതീഷിനെ മാറ്റണം. ബഹളം വെക്കണ്ട. ആ യോഗത്തിന്റെ ഭൂരിപക്ഷ തീരുമാന പ്രകാരം സതീഷനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. സ്ഥാനാർത്ഥിത്വം നോക്കാം. രക്തസാക്ഷികൾ അമരന്മാർ, അനശ്വരന്മാർ, ധീരന്മാർ. സഖാക്കളെ, സഖാവ് അപ്പു പാർട്ടി കെട്ടിപ്പടുക്കാനായി പുറംകരയിലെത്തിയ ആളാണ്. മൺമറഞ്ഞു പോയ സഖാക്കൾക്ക് താമസസൗകര്യം ഒരുക്കിയും ആരുമറിയാതെ ലഘുലേഖകൾ വിതരണം ചെയ്തും പാർട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ച ആ സഖാവ് വളരെ നിർദ്ധനായാണ് മരിച്ചുപോയത്. നമുക്കറിയാം, നമ്മുടെ സഖാവ് കൂടിയായ അമ്പിളിയെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് അപ്പുവേട്ടൻ പോയിരിക്കുന്നത്. അമ്പിളിയുടെ കാര്യം നമ്മൾ സർക്കാരിലേക്ക് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നതിനെ കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. ജില്ലാ തലത്തിൽ തന്നെ അപ്പുവിന്റെ കുടുംബത്തെ സഹായിക്കാൻ സഹായ നിധി രൂപീകരിക്കണം. അന്ന് വരാൻ പറ്റിയില്ല. ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റിയായിരുന്നു. ദാസം വിളിച്ചപ്പോ ആകെ ഒരു വിഷമം. അപ്പുവേട്ടന്റെ ഒക്കെ കൈപിടിച്ചാ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നത്. ആ മോളൊട്ടും വിഷമിക്കണ്ട, അച്ഛൻ പോയാലും നിനക്ക് ഞങ്ങളെ കൊണ്ടുമോളെ. നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് നിസ്വനായി തീർന്ന സഖാവ അപ്പുവിനോടുള്ള കടപ്പാട് തീർക്കാനായി അദ്ദേഹത്തിന്റെ മകളായ അമ്പിളിയെ സർക്കാർ ദത്തെടുത്തിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. സഖാവ് ദാസൻ വളരെയധികം പരിശ്രമിച്ചതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇനി അമ്പിളിയുടെ മുഴുവൻ കാര്യങ്ങളും സർക്കാർ നടത്തും. മറ്റൊരു സന്തോഷ വാർത്ത കൂടി, സഖാവ് ചന്ദ്രനുമായി അമ്പിളിയുടെ വിവാഹം തീരുമാനിച്ച വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളും. യോ, ലേറ്റായി. ഇനി മൂന്ന് ഉദ്ഘാടന ചടങ്ങ് കൂടിയുണ്ട്. പോട്ടെ മോളെ. നീ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങും മോനെ. വീട്ടിൽ തന്നെ അടച്ചിരുന്ന പ്രയാസങ്ങൾ കൂടുകയുള്ളൂ. റോഡിലിറങ്ങി നാലു പേരെ കണ്ട് വർത്തമാനം പറഞ്ഞ എല്ലാ പ്രയാസങ്ങളും തീരും. ഞാനെങ്ങനെ അമ്മേ ആൾക്കാരുടെ മുഖത്ത് നോക്കുന്നു. ബാങ്കുകാര് ജപ്തിക്ക് വന്നപ്പോ സഹായിച്ച പണം ഈ ബാധ്യത ഇവിടെ തീരുക. മേലിൽ ഇതിന്റെ പേരും പറഞ്ഞ് അങ്ങോട്ട് വരരുത്. ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ അമ്പിളി. ആവശ്യപ്പെടാതെ ഉപകാരം ചെയ്യുന്ന മഹാമനസ്കനല്ല അങ്ങ്. അപ്പൊ പിന്നെ അത് ആവശ്യപ്പെടാതെ തന്നെ തിരിച്ചിരുന്നല്ല എന്റെ ഒരു ഭംഗി. പുറത്ത് നിൽക്കാതെ അകത്തേക്ക് കയറി വാ. പിന്നെ മോൻ ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കാനുള്ള പണി ഒപ്പിച്ചു വെച്ച വിവരം അമ്മറിഞ്ഞു കാണല്ലോ അല്ലേ. ചെറുപ്പത്തിൽ ഒരുപാട് തവണ ഞങ്ങളെയൊക്കെ ഊട്ടിയിട്ടുള്ള ഇത്രയും നന്മയുള്ള ഈ അമ്മയുടെ മകൻ തന്നെയാണ് ഇവൻ. ഇനി അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ നീ. പടി. പൈസയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ നിന്നെ വിളിക്കും. ഏയ് പ്രശ്നമൊന്നുമില്ല, ചെറിയ ആക്സിഡന്റ്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ.
ഞാൻ വിളിക്കാം. വഴിയെ പോകുന്നതിന്റെ അകത്ത് വണ്ടി കയറ്റിട്ട് അവന്റെ മറ്റോട്ടം. ഞാൻ ആരാണെന്ന് അറിയോ എനിക്ക്? ഇവിടുത്തെ സിയുടെ അളീന. നീ ഏത് കോത്തായത്തുകാരനല്ലേ? എനിക്കൊന്നുമില്ല. നീ ആരാണെന്ന് വിളിക്കാ. എന്തെങ്കിലും പറ്റിയമ്മ? ഏയ് ഒന്നുമില്ല, ഒന്ന് ഒരഞ്ഞേ ഉള്ളൂ. എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം. ഏയ് അതിനും മാത്രം ഒന്നുമില്ല. എന്നാലും വേണ്ട. ഇന്നത്തെ കാലത്തെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലേ ഞങ്ങളെപ്പോലെ ഉള്ളവർ റോഡിൽ കിടക്കേ ഉള്ളൂ. മോന്റെ നല്ല മനസ്സിനെ 1000 പുണ്യം കിട്ടും. അല്ല മോന്റെ വീട് എവിടെയാ? പുറവങ്കരയല്ല, പുറവങ്കരയില്. അമ്മക്ക് പുറവങ്കര അറിയോ? എന്റെ എല്ലാം എല്ലാം അവിടെയാ. കുമാരേട്ടൻ അറിയോ? കുമാരേട്ടന്റെ ഭാര്യ വിലാസിനെ എടുത്തി. എന്റെ ചേച്ചി, ഞാൻ പണ്ട് കുമാരേട്ടന്റെ പുറകെ നടന്ന ആ കുഞ്ഞ ദാസനാന്നേ. മോളൊന്നും പറഞ്ഞില്ലേ? മോളിപ്പോ എന്റെ വീട്ടിലല്ലേ താമസിക്കണേ. മോന്റെ വീട്ടിലോ? അതെ, പ്രിയങ്കരി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ലേ. ഫോണിൽ വിളിച്ചില്ലേ? അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് അമ്മ വരാത്തെന്ന് അവള് പറഞ്ഞു. എന്തെങ്കിലും പറ്റിയോ അമ്മേ? ഞാൻ പറഞ്ഞല്ലേ ഞാൻ കൂടെ വരാന്ന്. ഒന്നുമില്ല മോളെ, ദാ ഇവളാ എന്റെ മോള് പ്രിയങ്കരി. ഇവളിവിടെ എസ്ടിഡി ബൂത്തിൽ വർക്ക് ചെയ്യ. ഇവള് എങ്ങനെയാ മോന്റെ വീട്ടിലേക്ക് വരുന്നത്? ഹലോ. അല്ലല്ലോ, റോങ് നമ്പർ. ഈ റോങ് നമ്പർക്കാരെ കൊണ്ട് തോറ്റു. ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടാ പിന്നെ വിളിച്ചോണ്ടേയിരിക്കും. ഇവമാർക്കൊക്കെ ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ട നിയമമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, അല്ലേ ദാസേട്ടാ? ദാസേട്ടൻ വീട്ടിലുണ്ട്. നമ്മുടെ പദ്ധതികളൊക്കെ നടപ്പിലായ ആ ദിവസം ഞാൻ പ്രസിഡന്റ് പദവി രാജിവെച്ച് ഒരൊറ്റ പോക്കാണ്. ക്യാഷ് റെഡിയല്ലേ? എന്നാ ശരി. എന്താന്നറിയില്ല, വല്ലാത്തൊരു വയറുവേദന. അയ്യോ, എനിക്ക് ഡോക്ടറെ അടുത്ത് പോവാം. ഏയ് സാരില്ല. ദാസേട്ടാ, വയറുവേദന ശരിയായില്ലേ? ശരിയായി വരുന്നുണ്ട്. ഒന്നുകൂടി ശ്രമിച്ചാൽ കൂടുതൽ ശരിയാവും. ഹായ്, നല്ല സാരി. ഹാ, നിനക്കെന്താടി, ഏത് സാരി എടുത്താലും അതിന്റെ ബില്ല് ഗവൺമെന്റ് അല്ലേ പേ ചെയ്യുന്നത്? അടുത്ത ജന്മത്തിലെങ്കിലും സർക്കാരിന്റെ ദത്തുപുത്രിയായി ജനിച്ചാ മതിയായിരുന്നു, ഇല്ലേടി? ആഭരണങ്ങളൊക്കെ ഒരു മാല മാത്രമേ എടുത്തുള്ളൂ. ആഭരണപ്രമത്തിനെതിരെ നമ്മൾ നാടുനില്ലെ പ്രസംഗിച്ച് നടന്നിട്ട് പൊന്നിൽ കുളിച്ച കല്യാണത്തിന് നിന്നാ അതൊക്കെ മോശമല്ലേ ജി? എന്റെ കൊച്ചെ, ഞാനൊക്കെ എന്തോരം പ്രസംഗിച്ചതാ, എന്നിട്ട് എന്തായി? ആഭരണത്തിന് വല്ല കുറവുണ്ടോ? പള്ളി വേറെ, പള്ളിക്കുടം വേറെ, പ്രസംഗം വേറെ, പ്രവൃത്തി വേറെ. സർക്കാർ ചെലവ് ചെയ്യുന്ന സ്ഥിതിക്ക് രണ്ടു മൂന്ന് മാലയും കൂടി ആകാമായിരുന്നു. അതെ അതെ. അല്ല, ദാസേട്ടൻ നമ്മളെയൊക്കെ ഉപേക്ഷിച്ചെന്നാ ഞാൻ വിചാരിച്ചത്. ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. പ്രിയങ്കരിയെ കിട്ടിയപ്പോ ഞങ്ങളൊക്കെ വേണ്ടാതായോ? എന്താ ദാസേട്ടാ?
എന്താണെന്നറിയില്ല, ആകെ ഒരു അസ്വസ്ഥത. അത് നിന്നറിയിച്ചില്ലെങ്കിൽ വലിയൊരു തെറ്റാണെന്നൊരു തോന്നൽ. തെളിച്ചു പറ ദാസേട്ടാ. തെളിച്ചു പറയാറായിട്ടില്ല. ഒരു കാര്യം ഉറപ്പാ, നമുക്ക് എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. ആരൊക്കെ ചേർന്ന് നമ്മളെ ചതിക്കുന്നുണ്ട്. ആരാ ദാസേട്ടാ, പറ. തൽക്കാലം ഒരു കാര്യം നീ ഉറപ്പിച്ചോ, ഈ വിവാഹം നടക്കില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് സ്വന്തം ജീവിതം കൊണ്ട് കരുത്തു പകർന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ കരുത്തനായ സഖാവ് കുമാരേട്ടന്റെ ജന്മദിനം ഈ വരുന്ന 10ാം തീയതി വ്യാഴാഴ്ച വിവിധ പരിപാടികളോടുകൂടി ആചരിക്കുകയാണ്. പരിപാടികൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. പരിപാടിയിൽ മുഴുവൻ നാട്ടുകാരും തൊഴിലാളി സഖാക്കളും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ കാണുന്നതെല്ലാം പുറവൻകരയെ തരിശായി കിടക്കുന്ന നെൽപ്പാടങ്ങളാണ്. ഇവയുടെ ഓണേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. തരിശായി കിടക്കുന്ന പാടങ്ങളൊക്കെ ഗ്രൂപ്പ് ഫാമിംഗ് അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള പദ്ധതികളാണ് നമ്മൾ ആദ്യം ആവിഷ്കരിക്കേണ്ടത്. ഇലക്ഷനിൽ ജയിച്ചാലുടൻ പ്രിയങ്കരി അത് ചെയ്യും. ആ കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് മിക്ക കർഷകരും വയലുകൾ ഒഴിവാക്കിയെടുക്കാൻ ശ്രമിക്കും. ആ സമയത്ത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എല്ലാ നെൽപ്പാടങ്ങളും കമ്പനിക്ക് ലഭ്യമാക്കുന്നതിനുള്ള ജോലി നിന്റേതാണ്. അതിനുള്ള അഡ്വാൻസ് ആണ്. അല്ല, എന്റെ അഡ്വാൻസ്? നിങ്ങളുടെ ജോലി തുടങ്ങിക്കഴിഞ്ഞ് അഡ്വാൻസ് മാത്രമല്ല, മുഴുവനായും തരും. എന്താണ് സാർ എന്റെ ജോലി? സാർ, ഇവരാരാണെന്ന് മനസ്സിലായോ? സഖാവ് കുമാരന്റെ ഭാര്യയും അവരുടെ യഥാർത്ഥ മകളും. അവരെ കൊല്ലാൻ നിനക്ക് അഡ്വാൻസ് തന്നിട്ടും മാസങ്ങളായി, പക്ഷെ നീ ചെയ്തില്ല. ക്ഷമിക്കണം സാർ, എനിക്ക് അബദ്ധം പറ്റി. സാർ, അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. നാളെ സഖാവ് കുമാറിന്റെ ചരമദിനത്തിൽ പങ്കെടുക്കാൻ അവർ പുറവൻകരയിലെത്തും. അവർ വന്നാൽ പ്രിയങ്കരിയെ ജനങ്ങൾ കൊന്നു കുഴിച്ചു മൂടും, നമ്മുടെ പദ്ധതികളൊക്കെ തകരും. അത് സംഭവിക്കരുത്. അത് തടയുക ഏതു വിധേനയും. അതിന് നിങ്ങൾക്കൊപ്പം ശക്തനായ ഒരാൾ കൂടി വേണം. അയാൾ വന്നിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. പുറവൻകരയിലെ ലാൻഡ് ഡീലിംഗ്സിൽ സതീശനെ വെല്ലാൻ ആരുമില്ലെന്ന് കമ്പനിക്കറിയാം. ഇതിന് പ്രതിഫലമായി ഒരേ ഒരു കാര്യം മാത്രമാണ് സതീശ് ആവശ്യപ്പെടുന്നത്. ഉഷയെ റിലീസ് ചെയ്യുക. ജോൺ, റിലീസ് ചെയ്യുക. താങ്ക് യു സർ. വെൽക്കം. സഹാഗ പ്രശ്നാവും. സതീഷിനെ വിശ്വസിക്കരുത്, അവൻ നമ്മുടെ കാര്യങ്ങളൊക്കെ പരസ്യമാക്കും. നെവർ. അവൻ എന്തു പറഞ്ഞാലും ദാസൻ വിശ്വസിക്കില്ല. ദാസൻ പറയുന്നത് മാത്രമേ പുറവങ്കരയിലെ ജനങ്ങൾ വിശ്വസിക്കൂ. അപ്പോ ചന്ദ്രൻ ചെല്ല്, നാളെ കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വന്നിരിക്കണം. ചെല്ല്. പാവം ചന്ദ്രൻ, അവനുള്ള ചതിക്കുഴി നമ്മൾ ഒരുക്കിക്കഴിഞ്ഞു. സതീഷ് കമ്പനിക്കിനി ആവശ്യം ചന്ദ്രനെയല്ല, സതീഷിനെയാണ്. ജസ്റ്റ് എ ഗെയിം ഓഫ് ചെസ്. മുന്നേറാൻ ചില കരുക്കൾ നീക്കിയേ തീരൂ. വി വാണ്ട് അൾട്ടിമേറ്റ് സക്സസ്. അതിനുവേണ്ടി നമ്മുടെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന ചന്ദ്രൻ തന്നെയാവട്ടെ ആദ്യത്തെ. സഖാവ് കുമാറിന്റെ ഭാര്യയും മകളെയും തീർക്കേണ്ട ചുമതല നമ്മൾ ചന്ദ്രനെ ഏൽപ്പിക്കുന്നു. അതിന്റെ അവസാനം ഈ ആകാശത്തു നിന്നും പ്രകാശിച്ചു നിൽക്കുന്ന ചന്ദ്രനെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നമ്മൾ മായ്ച്ചു കളയുന്നു. മോളെ, എന്റെ മോളെ, ആരായി പാതിരായിക്ക്? മാധവി, നമ്മുടെ മോള് വന്നടി. മോള് വന്നു.
എന്റെ മോളെ, നീ ഞങ്ങളെ തീ തീറ്റിച്ചു കളഞ്ഞല്ലോ. നീ ഇതെവിടെയായിരുന്നു ഇതുവരെ? നിനക്ക് എന്താ പറ്റിയത്? സതീശടൻ അമ്മ എന്നെ രക്ഷിച്ചത്. ചേച്ചി, അന്ന് എന്തൊക്കെയോ അരുതാത്തത് പറഞ്ഞു പോയി. മകളെ കാണാതാവുമ്പോഴുള്ള ഒരു അച്ഛന്റെ വേദനയായി അതിനെ കാണണം. സാരമില്ല. ഇയാൾക്ക് എന്താ ഇവിടെ കാര്യം? കാര്യമുണ്ട്. അമ്പിളി എന്നെ വെറുക്കുന്നതിനുള്ളൊരു കാരണമുണ്ടല്ലോ. അതിന്റെ സത്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ദാസായിട്ട് ഇക്കാര്യം അറിയിക്കണം. അതിന് നീ കൂടെ വാ. ദാസേട്ടാ, ഇതിലേത് സാരിയാ ഞാൻ ഉടുക്കേണ്ടേ? അച്ഛന്റെ ചരമവാർഷിക അല്ലേ, പറ്റിയതൊന്ന് സെലക്ട് ചെയ്തതാ. സഖാവ് കുമാരേട്ടന്റെ പേര് കളയാനെത്തിയ നിന്റെ അവസാന മടി എന്ന്. ഇതാണ് നല്ലത്. കൊള്ളാം, ഇപ്പൊ ഞാൻ റെഡിയായി വരാം കേട്ടോ. പുതപ്പിച്ച് കിടത്താൻ എനിക്ക് വേറെ പട്ടിന്റെ ആവശ്യം വരില്ല. സഖാവേ, പരിപാടി തുടങ്ങാൻ ഒരു മണിക്കൂറേ ഉള്ളൂ. ദാസനോട് നേരം വണ്ണം ഒന്നും നടക്കില്ല. ഈ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളെത്താൻ ഇനിയും അരമണിക്കൂറുണ്ട്. അവരെത്താതെ ഞാൻ വന്നിട്ട് കാര്യമില്ല. എല്ലാവരും എത്തി ദാസ. ഇല്ല, ക്ഷണിക്കാതെ എത്തുന്ന രണ്ടതിഥികൾ. നോക്കിക്കോ പപ്പേട്ട, ഈ പുറവുംകര നിളയും മറയും. നിങ്ങൾ പോയിക്കോ, ഞാൻ എത്തിക്കോളാം. ശരിയെന്ന. ദാസേട്ടാ, എനിക്ക് ചിലത് പറയാനുണ്ട്. ഹലോ, ആരാ? ഞാനാണ് സർ. പരിപാടിയിൽ ചെറിയൊരു മാറ്റം. സതീഷ് കാറുമായി വഴിയിൽ കാത്തുനിൽപ്പുണ്ട്. അവരെ അതി കയറ്റുക. നമ്മുടെ സംഗമത്തിലേക്ക് സതീഷ് അവരെ എത്തിക്കും. മനസ്സിലായോ? ഓക്കെ സർ. പ്രിയങ്കരി വിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഓക്കെ, ശരി സർ. എന്റെയും ജി കെയുടെയും സ്വരത്തിൽ സംസാരിച്ച് ഉഷയെ തട്ടിക്കൊണ്ടുപോകാൻ ഇടയാക്കിയത് നിന്റെ മിമിക്രി അല്ലടാ. അതിന് നിന്നെ ഏർപ്പാടാക്കിയത് ആരാ? ചന്ദ്രൻ സാറാ. വി എസ് ഇന്റെ നയനാരുടെ ഒക്കെ സ്വരം മിമിക്രി കാണിച്ചപ്പോ സാറ് ചോദിച്ചു സതീഷിന്റെയും ജി കെയുടെയും സ്വരം ചെയ്യാവുന്ന്. കാശ് കിട്ടാൻ ഞാൻ എന്തും ചെയ്യാന്ന് പറഞ്ഞു സാറേ. ക്ഷമിക്കണം സാറെ. ഇത് നീ ക്ഷമിക്കാൻ തുടങ്ങിയ അത് ഞങ്ങൾ ക്ഷമിക്കാം. എന്റെ മൊബൈല്, എന്റെ കൊവൈല്, അയ്യോ എന്റെ നമ്പറൊക്കെ പോയില്ല. എന്റെ ദൈവമേ, സ്വന്തം പാർട്ടിയിൽ വളരുന്ന വിഷപ്പാമ്പുകളെ പോലും കാണാതെ ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചു, കൊല്ലാൻ വരെ ശ്രമിച്ചു. ക്ഷമിക്കടാ. പ്രത്യയശാസ്ത്രങ്ങൾ വ്യത്യസ്തമായിരുന്നപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ തിളങ്ങുന്ന വ്യക്തിത്വം എന്നെ മോഹിപ്പിച്ചിട്ടുണ്ട് ദാസേട്ട. മറ്റൊരു പാതയിലൂടെയാണെങ്കിലും ദാസേട്ടനെ പോലെ ആവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അവണ്ടി കരിക്കുള്ളൂ.
എന്തിനാ ഈ വണ്ടിക്ക് എന്താ ഒരു കുഴപ്പം? അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതും ദാസേട്ടൻ പറഞ്ഞിട്ട് വണ്ടി തന്നെ. ഓ മോളെ ഇറങ്ങിക്കോ. ഇറങ്ങിക്കോളൂ. ഹലോ സാറേ, ഞാൻ മിമിക്രി സാബുവാ. സാറിന്റെ കൊറേ കാശു കൊണ്ട് എന്റെ അടുപ്പത്ത് തീ പൊഞ്ഞിട്ടുണ്ട്. ആ നന്ദി കൊണ്ട് പറയുവാ, സതീഷിന്റെ കാറിലേക്ക് അവരെ മാറ്റണമെന്ന് സ്വരം മാറ്റി വിളിച്ചത് ഞാനാ. ആ ദാസനും സതീഷും ഒക്കെ ഒന്നായി. അവര് പറഞ്ഞിട്ടാ ഞാൻ നേരത്തെ വിളിച്ചത്. അവര് സാറിനെ കൊല്ലാൻ നടക്കുവാ. ഓഹോ, എങ്കിലും ഈ കൈകൊണ്ട് രണ്ട് റീത്തു കൂടി വെക്കേണ്ടി വരും. സെറ്റം വരാതെ നിങ്ങൾ പുറത്തിറങ്ങരുത്. നിനക്ക് വല്ലതും പറ്റിയോ ചന്ദ്ര? ചെറുതായിട്ട്. നാ വലുതായിട്ട് ഞാൻ you
കുമാരേട്ടൻ നിരത്തില് നമ്മുടെ സഖാക്കന്മാർ തമ്മിലടിക്കുന്നു. ആട്ടനെ കൊണ്ട് പറയിപ്പിക്കാനാ? നീയാണോ സഖാവ്? സഖാവ് നമ്പീശിനെ ആക്രമിച്ച് പണം തട്ടിയവൻ, ഉഷയെ തട്ടിക്കൊണ്ടുപോയവൻ, അപ്പുവേട്ടനെ കൊന്നവൻ, അങ്ങനെയുള്ള ഇവനാണോ സഖാവ്? നിങ്ങൾ പറ. അതും കൂടാഞ്ഞിട്ട് എന്റെ അമ്പിളിയെ കെട്ടാൻ നടക്കുന്ന പരമചെറ്റ്, പാവപ്പെട്ടവൻ ചോര നീരാക്കി പണിയെടുത്ത ഒരു സ്വപ്നം പോലെ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തെ കാർന്ന് തിന്നുന്ന ചേടലാടാ നീ. വെറും സഖാവ് കുമാരന്റെ മകളോ? നീ ആരോടി സഖാവ് കുമാരന്റെ മകള്? സത്യം എന്റെ കുമാരന്റെ മോളെ തൊട്ടുപോകരുത്. കുമാരേട്ടന്റെ ഭാര്യ വിലാസിനെടുത്തി അറിയോ നിങ്ങക്ക്? അവരിപ്പോ ഇവിടെ ഉണ്ട്. വിലാസിനെടുത്തി പറയട്ടെ ഇവള് സഖാവ് കുമാരേട്ടന്റെ മോളാണെന്ന്. ഇവരോട് സത്യം പറ വിലാസിനെടുത്തി. കുമാരേട്ടന്റെയും എന്റെയും മോള് ഇവള. അതെ, ഞാൻ അപ്രിയങ്കരി, സഖാവ് കുമാരന്റെ ഏക മകൾ. ഇത്രയും കാലം കുമാരന്റെ മകളാണെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പറ്റിച്ച സ്ഥാനാർത്ഥിയായ ഇവളോ? അടിച്ച് കൊലു സഖാവേ ഈ ജനദ്രോഹിയെ. വേണ്ട, എന്നോട് ക്ഷമിക്കണം. ഞാനൊരു വലിയ തെറ്റാ ചെയ്ത്. റിസോർട്ടൻസ് എന്ന് പറയുന്ന ബിസിനസ് ഗ്രൂപ്പിന് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടി. വയലുകൾ വിലക്കെടുത്ത് കൃഷി ചെയ്യാൻ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും വലയെറിഞ്ഞിരിക്കുക ഞങ്ങളുടെ കമ്പനി. പാർട്ടിയെയും ജനങ്ങളെയും എല്ലാം പറ്റിച്ച് പലതരം തട്ടിപ്പ് പദ്ധതികൾ ആവിഷ്കരിച്ച് പാവപ്പെട്ടവന്റെ വയലുകൾ തട്ടിയെടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ചന്ദ്രനെ കമ്പനി വിലക്കെടുക്കുകയായിരുന്നു. ചന്ദ്രൻ നമ്പീശിനെ ആക്രമിച്ചതും ഉഷയെ തട്ടിക്കൊണ്ടുപോയതും എല്ലാം സതീഷിന്റെ തലയിൽ കെട്ടിവെച്ചതും കമ്പനി പറഞ്ഞതനുസരിച്ച് രണ്ട് പാർട്ടിക്കാരും തമ്മിലുള്ള വിരോധം വളർത്താൻ വേണ്ടിയായിരുന്നു. ഞങ്ങൾ ദാസേട്ടന്റെ വീട്ടിൽ വെച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് അപ്പു സാക്ഷിയായപ്പോ പുറത്തറിയാതിരിക്കാൻ വേണ്ടി അയാളെയും കൊന്നു. നിന്നെ ഒരു മോനെ പോലെ സ്നേഹിച്ച പാവം എന്റെ അച്ഛനെ നീ കൊല്ലടാ. എന്നാൽ ഈ പാവപ്പെട്ട ഈ നാട്ടുകാരെ ചതിച്ച് ആ കുത്തുകളുടെ കൂടെ നിൽക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? സഖാക്കളെ, നമ്മുടെ ശത്രുക്കളെക്കാൾ പ്രതിലോമ ആശയങ്ങളുമായി നമുക്കിടയിലുള്ള സഖാക്കളെ സംശയിക്കേണ്ടിരിക്കുന്ന കാലമാണ് വന്നിരിക്കുന്നത്. ജാഗ്രതയോടെ സഖാവ് കുമാരേട്ടന്റെ സ്മരണയിൽ നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. സതീഷ്, എന്റെ കണ്ണുകൾ ചില സമയത്ത് അന്ധമായിരുന്നു. അങ്ങനൊന്നുമില്ല ദാസേട്ടാ, ആത്യന്തികമായി നമ്മൾ മനുഷ്യരല്ലേ. എനിക്കും പറ്റിയിട്ടുണ്ട് ചില തെറ്റുകൾ. രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി പലപ്പോഴും അറിഞ്ഞുകൊണ്ട് ചില കൊള്ളരുതായ്മകൾക്ക് മുന്നിൽ കണ്ണടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു മതവും ഒരു പാർട്ടിയും ആരെയും വെറുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പാർട്ടിയിലെ ചില സ്വാർത്ഥ താല്പര്യക്കാരാ, മതത്തിലെ ചില ആളുകളാ. ഏത് ആശയത്തിൽ വിശ്വസിച്ചാലും ഏത് മതത്തിൽ ജനിച്ചാലും യഥാർത്ഥ സ്നേഹത്തിന് മുകളിൽ അതൊന്നും ഒന്നല്ല. നിങ്ങളുടെ പ്രണയത്തിലൂടെ അതെല്ലാവരും മനസ്സിലാക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. വിലാസിനെടുത്തി.
അപ്പൊ കെട്ടിമേളം തുടങ്ങട്ടെ. നെഞ്ചിൽ നെഞ്ചിൽ മോളും നിൻ മഞ്ചാടി ചുണ്ടിലീണം, മാരാരും കാണാതെ കാത്തു സൂക്ഷിക്കും ആദ്യാനുരാഗത്തിൻ ഈണം. പൊന്നു ഞാൻ ആടിക്കാൻ ചെമ്പകപ്പൂമര കൊമ്പ്, കൊമ്പിന്മേൽ ചാഞ്ചാടും സുന്ദരിപ്രാവിന്റെ കൊഞ്ചം, പച്ചക മുന്തിരിത്തോപ്പിൽ മണിത്തങ്കക്കിനാവിന്റെ താളം, പിച്ചകപ്പൂവണം തൂകും കുളിരാതീതരാവിന്റെ യാമം.